रमेश सर नमस्कारम। रमेश सर नमस्कारम। നമസ്കാരം നമസ്കാരം മോഹൻ. സാറിനൊരു മെസ്സേജ് ഇട്ടായിരുന്നു സാർ, കണ്ടു കാണോന്ന്. ഇപ്പോഴോ? വാട്സപ്പോ? അല്ല, ഇത് തന്നെ ഇത് തന്നെ ചാറ്റ് ചെയ്യുന്നുണ്ട്. പങ്കെടുക്കുന്ന എല്ലാവരും അവരുടെ പേരും അഡ്രസ്സും ഒന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പങ്കെടുക്കുന്ന എല്ലാവരും ചാറ്റ് ബോക്സിൽ അവരുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്യുക. സംസാരിക്കാനുള്ളപ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്തപ്പോൾ മ്യൂട്ടായി നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മനോജ് സാറേ, നമ്മുടെ എഫ് ബി ലൈവ് യൂട്യൂബ് ലൈവ് ഒക്കെ റെഡി ആണല്ലോ അല്ലേ? സാറേ യൂട്യൂബ് ലൈവ് റെഡി ആണോ? കാദംബരി ജസ്റ്റ് സ്റ്റാർട്ട്. ഓക്കേ സാർ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി വെബിനാറിന്റെ സ്വാഗത പ്രസംഗത്തിനായി സാഹിതി ഇന്റർനാഷണൽ അക്കാദമിക് കോർഡിനേറ്ററും നൊച്ചാട് സ്കൂളിലെ പ്രശസ്ത അധ്യാപകരും അതിലുപരി റീസെറ്റ് ടാലൻസിന്റെ പ്രിയങ്കരനായ ഗുരുവും കൂടിയായ ശ്രീ നസീർ നൊച്ചാട് അവറുകളെ സ്വാഗത പ്രസംഗത്തിനായി സാദരം സ്വാഗതം ചെയ്യുകയാണ്. സാർ മ്യൂട്ട് ആണ് സാർ. നാസിർ സാർ മ്യൂട്ടാ. എല്ലാവർക്കും നമ്മുടെ എല്ലാവരും ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കൊറോണാനന്തര കേരളത്തെ കുറിച്ച് എല്ലാവരുടെ മുഖത്തും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പക്ഷേ കാര്യങ്ങളെ പ്രസാദാത്മകതയോടെ കാണാനാണ് എനിക്കിഷ്ടം. എല്ലാം തെളിഞ്ഞ് ഒരു പ്രഭാതം ഉദിക്കുക തന്നെ ചെയ്യും. എല്ലാ ദുരന്തങ്ങളും എന്നെ ജീവിതത്തെ പ്രസാദാത്മകമായി കാണാനാണെന്ന് പ്രേരിപ്പിച്ച ദസ്തോവിസ്കിയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് പുതിയ ഒരു കേരളം, അത് തീർച്ചയായും നമ്മളുടെ ഭാവി തലമുറയിലാണ്. നമ്മുടെ കലാലയങ്ങളിലെ ഇഗ്നേറ്റഡ് മൈൻഡുകളിലാണ് ജ്വലിക്കുന്ന മനസ്സുകളെ ട്യൂൺ ചെയ്യാൻ സാധിച്ചാൽ അതിനോടും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റും ലോകത്തില്ല എന്നുള്ളതാണ്. സംരംഭകത്വം ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ മാത്രമല്ല മാനവ പുരോഗതിയുടെ കൂടെ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ക്രിയേറ്റിവിറ്റിയും ഇന്നവേറ്റീവ് ഐഡിയയുമാണ് വരും കാലത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്റർപ്രണർഷിപ്പ് എന്നുള്ളത് വ്യക്തിപരമായി മാത്രമല്ല സംഘങ്ങളായും പുതിയ വിജയഗാഥകൾ കൊണ്ടിരിക്കുന്ന 0.5 കാലഘട്ടത്തിൽ ലോകത്ത് നിന്ന് തന്നെ മാതൃക കാട്ടാൻ പറ്റുന്ന റിസോഴ്സ് ആണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. നമുക്കറിയാം കൊച്ചു രാജ്യമായ ഇസ്രായേൽ ലോകത്തിന്റെ അധീശത്വം നേടുന്നത് അവരുടെ ബൗദ്ധികമായ വളർച്ച കൊണ്ടാണെങ്കിൽ അതിലും വലിയ റിസോഴ്സ് ഉള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ കോവിഡ് കാലത്ത് കേരളത്തിന്റെ യശസ് ആഗോളതലത്തിൽ ഉയരുമ്പോൾ ആഗോള മലയാളികളും ആ വളർച്ചയുടെ ഭാഗമായി അഭിമാനിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കോവിഡ് അല്ലാത്ത കാലത്ത് കേരളത്തിൽ ഒതുങ്ങി നിന്ന് ക്ലാസ് എടുക്കുകയും സംവദിക്കുകയും ചെയ്ത ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് പോലും ഇന്ന് ആഗോളതലത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാനും ട്രെയിനിങ് സെഷനുകളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ യശസ് ഉയർത്തിയ ഒരു മികച്ച സംരംഭകനാണ് ഇന്ന് നമ്മുടെ ഈ സംരംഭകത്വത്തെ കുറിച്ചുള്ള വെബിനാറിൽ നമ്മോടൊപ്പം. കേരളത്തിലെ ജ്വലിക്കുന്ന മനസ്സുകളെ പ്രചോദിപ്പിക്കുന്നതിനായി നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് മുഹമ്മദ് ആരുങ്കൽ അവറുകളാണ്. സൗദി അറേബ്യയിലെ അൽ അബീർ ഗ്രൂപ്പിന്റെ ഫൗണ്ടറും കേരളത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ പ്രചാരം നേടിയ 24 ചാനലിന്റെ ചെയർമാനുമായ ശ്രീ മുഹമ്മദ് ആലുങ്കൽ അവറുകളെ ഏറെ ബഹുമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു നസീർ സർ. ആലുങ്കൽ മുഹമ്മദ് സർ, അതുപോലെ ഈ വെബിനാറിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു ബഹുമാന്യനായ, ഞാൻ ഏറ്റവും ആദരവോടെ കാണുന്ന ഡോക്ടർ സി എച്ച് ഇബ്രാഹിംകുട്ടി അവറുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംരംഭകത്വം എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. വ്യക്തിപരമായ കച്ചവട തിരക്കുകൾക്കിടയിൽ തന്റെ കുട്ടിയെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ഒരു പ്രദേശത്തെ പ്രതിഭാധനരായ മുഴുവൻ കാണാൻ സാധിക്കുന്ന മറ്റെന്ത് തിരക്കുകളുണ്ടെങ്കിലും ലോക്ക്ഡൌൺ കാലത്ത് 9 മുതൽ 11 വരെ അദ്ദേഹം അവരുടെ ക്ലാസ് മുറിയിൽ ഉണ്ടാകും. ആഗോളതലത്തിൽ പ്രശസ്തയായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികൾ തന്നെ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹം പിതൃതുല്യനാണെന്നാണ്. അക്ഷരാർത്ഥത്തിൽ എനിക്കത് അനുഭവിക്കാൻ സാധിച്ചു. അത്രയ്ക്ക് ഇന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ കുരുന്നുകളെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ സി എച്ച് ഇബ്രാഹിംകുട്ടിയെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യേണ്ട മറ്റൊരു വ്യക്തിത്വം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ രമേശ് ചന്ദ്രൻ സർ അവറുകളാണ്. കുട്ടികൾക്ക് നമുക്കറിയാം വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഇഡി ക്ലബുകൾ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾ രൂപം നൽകപ്പെട്ടിട്ടുള്ളത്. കുട്ടികളിലാണ് നമ്മുടെ പ്രതീക്ഷയെന്ന് വിശ്വസിക്കുകയും ഇഡി ക്ലബിന്റെ പ്രചരണത്തിന് വേണ്ടി ആശയതലത്തിൽ മാത്രമല്ല അത് വ്യാപിപ്പിച്ച് വിദ്യാർത്ഥികളെ തയ്യാറാക്കിയെടുക്കുന്നതിൽ വളരെയധികം നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ രമേശ് ചന്ദ്രൻ സർ അവറുകളുടേത്. അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇഡി ക്ലബുകൾ വ്യാപകമാക്കി വിദ്യാർത്ഥികളിൽ സംരംഭകത്തിന്റെ സന്ദേശവും പ്രാധാന്യവും ഇന്നവേഷൻ ക്ലബിന്റെ പ്രസക്തിയും വ്യാപിപ്പിക്കുന്നതിൽ അതീവ തൽപരനാണ്. അങ്ങനെ നമ്മുടെ
വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ രമേശ് ചന്ദ്രൻ സർ അവരെ വളരെ ബഹുമാനത്തോടെ നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം രമേശ്. രമേശ് ചന്ദ്രൻ ആർ അവരുകൾ സർ, ഇന്ന് നമുക്കറിയാം ഇന്നലെ ഈ സംരംഭകത്വ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റ് 1 കോടി രൂപയുടെ ഒരു അവാർഡ് അനൗൺസ് ചെയ്യുകയുണ്ടായി. വളരെ അഭിമാനം എന്ന് പറയട്ടെ, നമ്മുടെ കേരളീയരായ 4 പേരാണ് ആ കമ്പനിയുടെ പ്രധാനികൾ. ആ കമ്പനിയുടെ സിഇഒ ജോയി സെബാസ്റ്റ്യൻ അവരുകൾ സർ ഇന്ന് നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനനായ രമേശൻ സർ അദ്ദേഹത്തെ ആദരമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കും. വി കൺസോൾ ഇന്നവേഷൻ ചലഞ്ച് വിന്നറാണ് അദ്ദേഹം. വി കൺസോൾ എന്ന് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത സോഫ്റ്റ്വെയർ 2000 കമ്പനികളെ പിന്തള്ളിയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. സമ്മാനം മാത്രമല്ല, വരുന്ന 3 വർഷക്കാലം അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയറിന് അനുമതിയും ലഭിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്തും വളരെയധികം വരുമാനം ഉണ്ടാക്കിയ സൂം സ്ഥാപകനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്നു. ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് അതിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ സംസാരിക്കുന്ന ആളുടെ വീഡിയോ ക്ലാരിറ്റി കുറെ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വി കൺസോൾ സോഫ്റ്റ്വെയറിന് അദ്ദേഹം രൂപം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ നമ്മോടൊപ്പം ചേരും. അദ്ദേഹത്തെ സന്തോഷത്തോടെ നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനുണ്ടായ നേട്ടത്തിൽ നമ്മളും പങ്കുചേരും. തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ജനറൽ മാനേജർ ശ്രീ വിനോദ് കുമാർ സാറാണ് നമുക്കിതിന്റെ എല്ലാ സഹായവും ചെയ്തു തന്നത്. ഫാക്കൽറ്റിയെ ഏർപ്പെടുത്തി തരികയും ഇതിന് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹായവും നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ടെക്നിക്കൽ ഓഫീസർ വിശാൽ സാർ. വിശാൽ സാർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംരംഭകത്വം വിദ്യാർത്ഥികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നത് ശ്രീ ബി പ്രേംലാൽ അവരുകളാണ്, IEO തിരുവനന്തപുരം. അതുപോലെ തന്നെ ഇന്നവേഷൻ ക്ലബുകളുടെ പ്രസക്തിയും പ്രാധാന്യവും വിവരിക്കുന്നത് ശ്രീ MS മോഹൻകുമാർ അവരുകളാണ്, അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ തിരുവനന്തപുരം. ഇന്ന് വ്യവസായ സംരംഭകത്വ ദിനത്തെ കുറിച്ചാണെങ്കിൽ വരും ദിവസങ്ങളിൽ അധ്യാപകരുടെ കോൺക്ലേവ്, വിദ്യാർത്ഥികളുടെ ആഗോള തലത്തിലുള്ള ക്ലൈമറ്റ് സമിറ്റ് ഉച്ചകോടി എന്നിവയും പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഓൺലൈൻ ഉച്ചകോടി, കഴിഞ്ഞ വർഷം അത് മാധ്യമങ്ങളിലൊക്കെ ഒരു വലിയ ചർച്ചയായി. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് സാഹിത്യയുടെ സെക്രട്ടറി ജനറലായി പ്രവർത്തിക്കുന്ന ബിനി സാഹിതി അവരുകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാർ ശ്രവിക്കാനെത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും അതീവ തൽപരരായ, ഇപ്പോ മുതിർന്നവരൊക്കെ IT യുഗത്തിലേക്ക് കുടിയേറിയവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ IT ജനിച്ചവരാണ്. അവരുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ ലോകത്തെ പോലും മാറ്റിമറിക്കാൻ പര്യാപ്തവും അൺപ്രഡിക്റ്റബിളും. അത്തരം വിദ്യാർത്ഥികളിലൂടെ നമ്മുടെ കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുവാനാണ് പ്രതീക്ഷിക്കുകയാണ്. അതീവ സന്തോഷത്തോടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മലയാളികളിൽ നിന്ന് ആഗോള തലത്തിൽ ഉയർന്ന സംരംഭം, നമുക്കറിയാം സൗദി അറേബ്യയിലെ അല്ല കേൾക്കാത്തവരുണ്ടാവില്ല, അത്രക്കേറെ ഉയർന്ന വ്യക്തി വൈശിഷ്ട്യമുള്ള ഒരു ഉന്നത വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ CH ഇബ്രാഹിംകുട്ടി അവരുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. അധ്യക്ഷ പ്രസംഗത്തിനായി റിസർച്ച് ടാലൻസിന്റെയും ചാരിഷ്മ ഗ്രൂപ്പിന്റെയും ചെയർമാനും
പ്രശസ്ത സാമൂഹിക പ്രവർത്തകരും കൂടിയായ ഡോക്ടർ സി എച്ച് ഇബ്രാഹിം കുട്ടി അവരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിൽ സംരംഭകത്വ അവബോധം വർദ്ധിപ്പിക്കുവാനും ഇന്നൊവേറ്റീവായ നൂതനമായ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും നവസംരംഭങ്ങളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി പരിപോഷിപ്പിക്കുവാനും ലോക സംരംഭക ദിനമായ ഇന്ന് റീസെറ്റും സാഹിത്യവും ചേർന്നിരിക്കുന്ന ഈ ആഘോഷ പരിപാടിയിൽ, ഈ വെബിനാറിൽ എല്ലാവിധ പിന്തുണയും നൽകി ഇതിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ മുന്നോട്ട് വന്ന കേരള സംസ്ഥാന വ്യവസായ വകുപ്പിനെയും ഇ ഡി ക്ലബിനെയും എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് റീസെറ്റ്. റീസെറ്റിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് റീസെറ്റ് ടാലൻസ്. റീസെറ്റ് ടാലൻസിന്റെ ഇതേ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഈ കോവിഡ് കാലത്ത് മാത്രം 60-ൽ അധികം വ്യത്യസ്തമായ ക്ലാസുകൾ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെമ്പാടും പരന്നു കിടക്കുന്ന എഴുത്തുകാരായ മലയാളി അധ്യാപകരുടെ കൂട്ടായ്മയാണ് സാഹിതി. റീസെറ്റും സാഹിതിയും കൈകോർത്ത് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വിജയകരമായി ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കുറെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇതുപോലുള്ള ചെറുതും വലുതുമായ ഏത് സാഹചര്യങ്ങളെയും മറികടക്കാനും തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ വരാതെ നോക്കുന്നതിനുള്ള വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരാണ് നല്ല സംരംഭകർ. ഭൂമിയെ ഒരു നല്ല ഇടമാക്കി മാറ്റാൻ തനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന അന്വേഷണത്തിന്റെ പരിസമാപ്തിയാവും ഒരാളെ നല്ല സംരംഭകനാക്കുന്നത്. ലോകം തന്നെ ഒരു വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലുള്ള ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഈ തലമുറയിലെ കുട്ടികൾക്ക് ഒരു സംരംഭകരാവാൻ ഏറെ ഏറെ എളുപ്പമാണ്. അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണല്ലോ വിജയി. ഒരു നല്ല സംരംഭകനാവാൻ കൃത്യമായ പ്ലാനിങ്ങും മുന്നൊരുക്കങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭകത്വ ആശയം അതെനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസവും വളരെ അനിവാര്യമാണ്. അതിനോട് ഒരു പാഷൻ ഉണ്ടാവണം. ഒരുപാട് പാഠങ്ങളും പരിശീലനങ്ങളുമൊക്കെ വളരെ അത്യാവശ്യമാണ്. ഒരു നല്ല സംരംഭകൻ നല്ല ജേതാവ് കൂടിയാണ്, ഒരു നല്ല നേതാവ് കൂടിയാണ്. നിങ്ങൾ തുടങ്ങുന്നത് ഒരു സ്റ്റാർട്ടപ്പാണ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. അതിനാൽ മികച്ച ആസൂത്രണം നടത്തുക എന്നത് നിങ്ങളുടെ കടമയാണ്. അത് വിജയത്തിൽ എത്തിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വവും. നിങ്ങളുടെ ആത്മവിശ്വാസം തൊട്ടുപിന്നുള്ള ടീമിന് മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാനുള്ള ഊർജമാണ് നൽകുക. ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ തൊഴിലാളി മുതലാളി അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി സമയബന്ധിതമായി ചെയ്തു തീർക്കുന്നവരാണ്. ഞാനൊക്കെ ചുരുങ്ങിയത് 12 മണിക്കൂർ ദിവസവും ജോലി ചെയ്യാറുണ്ട്. 20 വർഷം മുതൽ 30 വർഷം വരെ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ 80% ആൾക്കാരും. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു സംരംഭകനും ഒരു ബിസിനസ്സുകാരനും തമ്മിലുള്ള വ്യത്യാസം അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗൂഗിളിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്റർപ്രണർ ആൻഡ് ബിസിനസ്മാൻ എന്ന് അടിച്ചു നോക്കിയാൽ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ദിവസങ്ങളോളം അതിനെ പറ്റിയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും പ്രകടമായ വ്യത്യാസം ഒരു എന്റർപ്രണർക്ക്, സംരംഭകന് സമൂഹത്തോട് ഒരുപാട് പ്രതിബദ്ധതകൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നതാണ്. ബിസിനസ്സുകാരന് അങ്ങനെ ഒരു നിർബന്ധമില്ല. സംരംഭകർക്ക് വേണ്ട സാമൂഹ്യ ബോധത്തെ പറ്റി, മൂല്യബോധത്തെ പറ്റി, സ്ഥാപനത്തിന്റെ ഫൗണ്ടർക്ക് ഉണ്ടാവേണ്ട വിഷനെ പറ്റി, അതിന്റെ കാഴ്ചപ്പാടുകളെ പറ്റി, സംരംഭക മേഖലയിലെ ഒരുപാട് മേഖലയിലെ ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളെ പറ്റി ഒരു മാതൃകാ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് അന്വേഷിക്കുകയാണെങ്കിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ എന്റെ പ്രിയ സഹോദരൻ മുഹമ്മദ് ആലിംഗനെ തന്നെയാവും ഞാൻ ആദ്യം നിങ്ങൾക്കായി ചൂണ്ടിക്കാണിക്കുക. GCC രാജ്യങ്ങളിലും ഇന്ത്യയിലും ആതുരാ ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും തുടങ്ങി മീഡിയ രംഗത്ത് വരെ എത്തി തൊട്ടതിനെയൊക്കെ പൊന്നാക്കി ഒരു മഹത് വ്യക്തിത്വമാണ് ആലിംഗൻ മുഹമ്മദ്. ഇതിനൊക്കെ ഉപരി ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം.
കേരളത്തിൽ നിപ്പയും പ്രളയവും കോവിഡും ഒക്കെ വന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിന് താങ്ങും തണലുമായി നിന്ന് സംരംഭം അതുപോലെ ഇന്ന കാലത്ത് നമുക്കൊക്കെ പത്രം എടുത്തു നോക്കുമ്പോൾ ആദ്യ പേജിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ താരത്തെ തന്നെയാണ് ഇന്ന് നമുക്കിവിടെ മുഖ്യാതിഥിയായി കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വന്തമായി വീഡിയോ കോൺഫറൻസ് സോഫ്റ്റ്വെയർ വഴി ഇന്ത്യയുടെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ, ഇന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 1 കോടി രൂപ സമ്മാനമായി നേടിയ ടെക്നോളജിയുടെ അമരക്കാരൻ ജോയി സെബാസ്റ്റ്യൻ, ഇന്നത്തെ പ്ലാറ്റ്ഫോമിന് ഏറ്റവും അനുയോജ്യനായ ഈ മാതൃകാ വ്യക്തിത്വത്തെ നമുക്ക് വീണ്ടും കിട്ടിയത് നമ്മുടെ പുണ്യം. ലോക സംരംഭക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന വലിയ വ്യക്തിത്വങ്ങളായി തീരട്ടെ നിങ്ങൾ ഓരോരുത്തരും എന്ന് ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ചുരുക്കട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു ഇബ്രാഹിം സർ. ഇനി ഉദ്ഘാടനമാണ് ഫ്ലവേഴ്സ് ടിവിയുടെയും 24 ന്യൂസ് ചാനലിന്റെയും ചെയർമാൻ. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് സംഭാവനകൾ നൽകിയ അൽ അബേർ ഗ്രൂപ്പിന്റെ പ്രസിഡന്റും പ്രശസ്ത വ്യവസായിയും അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകനും കൂടിയായ ശ്രീ മുഹമ്മദ് ആലംഗർ സാറിനെ ആദരപൂർവം ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. ലോക സംരംഭ ദിനാഘോഷം 2020 റീസെറ്റും സാഹിതിയും ഒരുമിച്ച് സംഘടിപ്പിച്ച ഈ വെബിനാറിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഡോക്ടർ ഇബ്രാഹിം, അതുപോലെ സ്വാഗതം പ്രാസംഗികൻ. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട രമേശ് ചന്ദ്രൻ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. എന്നെ പോലെ നിങ്ങൾ എല്ലാവരും അതുപോലെയാണെന്ന് എനിക്കറിയാം. ഈ ഒരു ലോക്ക്ഡൗൺ അവസരങ്ങളിൽ പോലും ജനങ്ങളെ ഒന്നിപ്പിച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് ഈ ലോക സംരംഭക ദിനത്തിൽ തന്നെ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് പ്രധാനമർഹിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ജനുവരി മുതൽ, പ്രത്യേകിച്ച് ഡിസംബർ മാർച്ച് മുതൽ ലോകമെമ്പാടും വളരെ ഭീതിയോടെ കൊറോണയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ, പരാജയമെന്ന് പറയുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കും, എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് അവരൊക്കെ പരാജിതരായിരിക്കുകയാണ്, തോറ്റിരിക്കുകയാണെന്ന്. ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ പക്ഷേ നമ്മുടെ കൊച്ചു കേരളം വളരെ മാതൃകാപരമായിട്ട് അതിനെ നേരിട്ട് ഈടായിട്ട് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴും എവിടൊക്കെ എടുത്തു നോക്കിയാലും നമുക്ക് അത് നിയന്ത്രണത്തിലാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനത്തെ ഒരു കേരളത്തിലാണ് നമ്മളെല്ലാം ജനിച്ചതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ പറയാറുള്ളത് പ്രബുദ്ധരായ ജനങ്ങൾ വസിക്കുന്ന കേരളത്തിൽ സംരംഭകർക്കും സാധ്യതകളുണ്ട്. അതിലേക്കാണ് നമ്മളെല്ലാവരും മുന്നോട്ട് വരേണ്ടത്. ലോകമെമ്പാടും പല രീതിയിലും നമുക്കെല്ലാവരും പണ്ടൊക്കെ ആലോചിക്കും, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, ഞാനിപ്പോഴുള്ളത് ജിദ്ദയിലാണ്, സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ്, ഇവിടത്തൊക്കെ എനിക്ക് എൻ്റെ
ഏകദേശം 40 വർഷത്തെ എന്റെ ഇവിടുത്തെ പരിചയം പറയുകയാണ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഉടനെ യൂറോപ്പിലേക്ക് പോവുക, യു എസിലേക്ക് പോവുക എന്നൊരു ഒരു 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 പണക്കാരുടെ ഒരു 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 സ്വഭാവമായിരുന്നത്. ഇന്ന് ഇന്ന് കൊറോണ വന്നപ്പോൾ എങ്ങോട്ട് പോകണം, എവിടെ പോയി ചികിത്സിക്കണം, എവിടെ പോയാലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോ ഈ ഒരു അവസരത്തിൽ തന്നെ കേരളത്തെ പോലത്തെ ആരോഗ്യ സംരക്ഷണ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ടൂറിസം മേഖലയിലാണെങ്കിലും ഒരുപാട് സാധ്യതകളുള്ള നമ്മുടെ കേരളപ്പുറത്തെ കൊച്ചു സംസ്ഥാനത്തിന് വളരാൻ വളരെയധികം സാധ്യതകളാണ് ഈ വരുന്ന കാലഘട്ടത്തിലുള്ളത്. അതുമായിട്ടായിരിക്കണം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഏകീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്ന് ലോകമെമ്പാടും ഒരു കാലത്ത് ഈ സൗദി അറേബ്യയിൽ നിന്നും ആരെങ്കിലും പിന്നെ ഇൻവെസ്റ്റേഴ്സ് വരാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മളൊരു 10 വർഷം മുമ്പ് ചോദിക്കുകയാണെങ്കിൽ ഏ ഇവിടെ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു നാട് പോലും ഇന്ന് സംരംഭകർക്ക് വേണ്ടിയും വിദേശ നിക്ഷേപകർക്ക് വേണ്ടിയും അവിടെ എല്ലാ വാതിലുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോ ലോകം ലോകത്തെമ്പാടും ഉള്ള എല്ലാ നാടുകൾക്കും ഇന്ന് ആവശ്യം സംരംഭകരെയാണ്. അതുപോലെ തന്നെ അതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാടിന് വലിയ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഭരണകർത്താക്കളും ഭരണകേന്ദ്രങ്ങളും അതിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനത്തെ കൊണ്ടുവരണം എന്നാൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു വലിയ സാധ്യതയാണ് മുന്നിൽ കിടക്കുന്നത്. ഇന്നെല്ലാ എല്ലാവർക്കും പേടി അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പേടിപ്പിക്കുന്ന ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു പക്ഷേ ഇവിടെ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഓരോ 5 വർഷവും മാറിക്കൊണ്ട് വരുന്ന ഗവൺമെന്റിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഗവൺമെന്റിന് പോലും ഒരു ഇപ്പൊ പല രാജ്യങ്ങളിലും ഇപ്പൊ സൗദി അറേബ്യയിലുണ്ട് 20-30 വിഷയൻ എന്ന് പറഞ്ഞ ഒരു വിഷയം ചെയ്ത് ആ 2030 അവര് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പദ്ധതികളുമായി മുന്നോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ സുസ്ഥിരമായ ഒരു ഗവൺമെന്റ് ഉണ്ട്. എന്താണെങ്കിലും അവരെന്ത് വിചാരിക്കുന്നു അവർക്ക് നടത്താൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു പക്ഷേ നല്ലതും ചീത്തയുമായ ഒരു വശങ്ങളിൽ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കുള്ള പരാജയം ഇന്ന് പരാജയമായിട്ട് പറയുന്നില്ലെങ്കിലും കാണേണ്ട ഒരു കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 5 കൊല്ലം മാറി മാറി വലിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിന് ഒരിക്കലും സുസ്ഥിരമായ ഒരു പദ്ധതിയോ ഒരു പ്ലാനോ വെച്ചുകൊണ്ട് നാടിനെ നയിക്കാൻ കഴിയില്ല. അവർ വരുന്ന ആദ്യത്തെ കാലങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം അവരുടെ പേര് നന്നാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു കാലഘട്ടവും അതിന്റെ ശേഷം ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനെല്ലാ രീതിയിലും എതിർക്കാൻ പറ്റിയ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷവുമുള്ള കാലമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ ഗവൺമെന്റ് കഴിയുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ടോ എനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും സംരംഭകരും അതിന് താല്പര്യമുള്ള ആളുകളും ഇടപെട്ട് ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ഈ ഒരു 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 ലോങ് വിഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ നല്ല കുതിപ്പ് ഉണ്ടാക്കി വിദേശത്ത് നിന്നും രോഗികളെ കേരളത്തിലേക്ക് വരുത്താൻ പറ്റും. 2, നമ്മുടെ ടൂറിസം, കേരളത്തെ പോലെ ടൂറിസം മേഖല വളർത്താൻ പറ്റിയ ലോകത്തെവിടെയും അത്തരം സ്ഥലങ്ങളില്ല. നമ്മളത് തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ സാധ്യത വളരെ വലുതാണ്.
നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഈ ടൂറിസവും മെഡിക്കൽ ടൂറിസവും മറ്റു ടൂറിസവും വളർത്തി വരുമ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഏരിയ ഒരുപാട് വളരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അതുപോലെ നമ്മളിപ്പോ പറഞ്ഞ ഐ ടി, കേരളത്തിൽ ഈ ഐ ടി ലോകമെമ്പാടും ഇനിയും ഒരുപാട് വളർച്ചയ്ക്ക് സാധ്യതയുള്ളതാണ്. അതിന് പറ്റിയ വിദ്യാർത്ഥികളും അതിന് പറ്റിയ ടെക്നീഷ്യൻസും തീർച്ചയായിട്ടും കേരളത്തിൽ വളരെയധികം ഉണ്ട്. ഒരുപാട് നല്ല മേഖലകൾ കേരളത്തിന് വളർത്താനും വളരാനും വളർത്തിയെടുക്കാൻ കഴിയും. ഇതിലേക്കാണ് പുതിയ സംരംഭകരെ നമ്മൾ ക്ഷണിക്കേണ്ടത്, നമ്മൾ അവർക്ക് പ്രചോദനം കൊടുക്കേണ്ടത്. പിന്നെ ഏതൊരു വിഷയത്തിലും ഇച്ഛാശക്തിയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏതൊരു സംരംഭത്തിനും തീർച്ചയായും അതിന് വളർച്ചയുണ്ടാവും, ഒരു സംശയവുമില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയിലുള്ള ഈ സംരംഭകരും വ്യവസായികളുമെല്ലാം. ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്നിൽ അർപ്പിച്ച ജോലി ഈ വെബിനാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. അലങ്കസ് സർ ഒരുപാട് നന്ദി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ കാദംബരി. ഇന്ന് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ലോക സംരംഭക ദിനത്തോടനുബന്ധിച്ച് ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് എൻട്രപ്രണർഷിപ്പ് എന്ന വിഷയത്തിൽ സാഹിത്യം ചേർന്ന് നടത്തുന്ന വെബിനാർ പങ്കെടുക്കുവാനാണ്. വിദ്യാർത്ഥികൾ സംരംഭകത്വ അവബോധം വർദ്ധിപ്പിക്കുവാനും അവരിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി പരിപോഷിപ്പിക്കുവാനും സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല മനുഷ്യർക്കാണ് നല്ല സംരംഭകരാകാൻ കഴിയുക എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുവാനും മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സ്റ്റാർട്ടപ്പുകൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കൂടുതൽ മനസ്സിലാക്കുവാനുമാണ് ഈ വെബിനാർ ലക്ഷ്യമിടുന്നത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇനി മുഖ്യ പ്രഭാഷണമാണ് വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ രമേശ് ചന്ദ്രൻ ആർ അവർഗളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇത്രയും ഉന്നത സ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാൻ കഴിയുമെന്ന അഭിമാനത്തോടെ മുഖ്യ പ്രഭാഷണത്തിനായി ശ്രീ രമേശ് ചന്ദ്രൻ സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. നമസ്കാരം എല്ലാവർക്കും, ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് ഈ ഓൾഡ് ഓണ്ടർപ്രണേഴ്സ് ഡേക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും മുൻകൈ എടുത്ത സംഘാടകർക്ക് നന്ദി പറയുന്നു. കാരണം ഈ സന്ദർഭങ്ങളിൽ കുട്ടികളിലും മറ്റും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായത് തന്നെ അഭിനന്ദനാർഹമാണ്. വ്യവസായ വകുപ്പ്, സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംരംഭകരെയും അതുപോലെ തന്നെ സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള മാൻഡേറ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ. നമ്മുടെ സംസ്ഥാനത്ത് കലാലയങ്ങളിൽ ഇത്തരം ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾ ഫോം ചെയ്ത് കുട്ടികളിൽ ഇത്തരം ഓണ്ടർപ്രണർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കഴിവുറ്റ സംരംഭകരാക്കാനും വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 500 സ്കൂളുകളിലും മറ്റ് കലാലയങ്ങളിലും വ്യവസായ വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം ക്ലബുകളുടെ പ്രവർത്തന ഫലമായിട്ട് വളരെയധികം പുതിയ സംരംഭകരെ നമുക്ക് വാർത്ത കേരളത്തിലെ സംരംഭക മേഖലയിൽ അവരുടെ ഈ വർഷം മുതൽ വ്യവസായ വകുപ്പ് കുറച്ചുകൂടെ വിശാലമായിട്ടാണ്
ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്കീം പദ്ധതി നടപ്പിലാക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കൊണ്ട് നമുക്കത് ആ പ്രോഗ്രാം റോൾ ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള പദ്ധതികളാണ് വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഈ കൊറോണയെ പറ്റി ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു. കൊറോണ ഒരു വലിയൊരു ചലഞ്ച് ആയിരുന്നു നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ, അത് പല മേഖലകളിലും. അപ്പം ഈ ടെക്നോളജി എങ്ങനെ ഈ സിറ്റുവേഷനിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് നമ്മുടെ സമൂഹം അത് വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഡിസിൻ ഹെൽത്ത് സെക്ടറിലായാലും അതുപോലെ തന്നെ ഐ ടി മേഖല, ഐ ടിയുടെ ഉപയോഗം ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിലായാലും, നമ്മുടെ എസൻഷ്യൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിലായാലും ഒക്കെ വളരെ വിശദമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഒരു വ്യത്യസ്തമായ വേൾഡ് ഓർഡറാണ് ഇനി വരും കാലങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇതിനകം ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു എഫേർട്സ് ആണ് നമുക്ക് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഇന്നോവേഷൻ ചലഞ്ചില് നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ശ്രീ അദ്ദേഹത്തിന്റെ കീഴിൽ നേതൃത്വ കമ്പനി ഏറ്റവും ഉയർന്ന നിലയിൽ സെലക്ട് ചെയ്യപ്പെടുകയും ആ ഇന്നോവേഷൻ ചലഞ്ചിൽ നമുക്ക് അഭിമാനകരമായിട്ട് തന്നെ വരാനും കഴിഞ്ഞു. അപ്പം അതും ഈ പറയുന്ന രീതിയിൽ കേരളീയരുടെ എന്റർപ്രണർഷിപ്പ് ക്വാളിറ്റീസിൽ ഒരു ഒരു ഉദാഹരണമാണ്. അത്തരം ഇന്നോവേഷൻസ് ഉള്ള ഒത്തിരി കമ്പനികൾ മുമ്പും കേരളത്തിലുണ്ട്, ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംരംഭങ്ങളെയും സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മറ്റ് പദ്ധതികളും വ്യവസായ വകുപ്പിന് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് സെക്ടറിൽ ഉള്ള ഒരു പ്രവർത്തന മേഖലയാണ് ഡിപ്പാർട്ട്മെന്റ് കാഴ്ചവെക്കുന്നത്. അതിൽ പുതുതായിട്ട് വരുന്ന സംരംഭകർക്ക് പരിശീലനം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ, തുടർന്നുള്ള സംരംഭകരാകുമ്പോൾ അല്ലെങ്കിൽ ആകാൻ ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, പിന്നെ അവർക്ക് വേണ്ടുന്ന മറ്റ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഇങ്ങനെ വിവിധ പദ്ധതികൾ വ്യവസായ വകുപ്പിനുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ജനറൽ മാനേജറും മറ്റുള്ള ഫാക്കൾട്ടീസും കൂടെ സന്നിഹിതരായിട്ടുണ്ട്. അവരതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നതായിരിക്കും. കൂടാതെ തന്നെ ഈ വർഷം നമ്മൾ കൂടുതലായിട്ട് ഇ ഡി ക്ലബുകൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വിപുലീകരിക്കുന്നുണ്ട്. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കൂടുതൽ സംരംഭകത്വ ക്ലബുകൾ വരാനും അവയെ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനുമുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പറയുന്ന സംരംഭകരെ കണ്ടെത്താനും അതിനെ ദേശീയ തലത്തിലും ഇന്റർനാഷണൽ ലെവലിലും കൊണ്ടുവരാനും ഉള്ള ഒരു വലിയ ഒരു സ്കോപ്പാണ്. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കേരളത്തിലെയും കൂടുതൽ യുവ സംരംഭകരെ വരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കൂടാതെ തന്നെ വ്യവസായ വകുപ്പിൽ കൂടാതെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് പല മേഖലയിലുണ്ട്. ഉദാഹരണമായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്. അങ്ങനെ മറ്റ് പല സ്ഥാപനങ്ങളും ഈ മേഖല വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരും സംരംഭങ്ങളുടെയും ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നമുക്ക് അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ ജോയി സെബാസ്റ്റ്യൻ, അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനെ ആദരിക്കണം അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞു. നമുക്ക് തീർച്ചയായും ആ സംരംഭകരെയും ആ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജോയി സെബാസ്റ്റ്യനെയും നമുക്ക് തീർച്ചയായിട്ടും കൺഗ്രാജുലേറ്റ് ചെയ്യാം. കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആ വ്യക്തിത്വങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാം. നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് ഒരു മാർഗനിർദ്ദേശമാകട്ടെ
എന്താ ആശംസിക്കാം. ഇത്രയും കാര്യങ്ങൾ ആണ് എനിക്ക് മുഖ്യ പ്രഭാഷണം എന്ന രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ഓർഗനൈസേഷനും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും ഇതിൽ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് രമേശ് സർ. ഈ വേളയിൽ നമുക്ക് ഒരു വിശിഷ്ട സാന്നിധ്യമുണ്ട്. തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ശ്രീ വിനോദ് കുമാർ എസ് അവർഗളാണ്. അദ്ദേഹത്തെ നമ്മോട് സംസാരിക്കുവാനായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സർ കാദംബരി അടുത്താണ് വിളിച്ചു, അദ്ദേഹം കുറച്ച് ലേറ്റ് ആവും. സർ വിശാൽ സാറിനെ വിളിച്ചോളൂ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് please. Good evening all. ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ? ഹായ്. സാഹിബിയോട് നന്ദി പറയുന്നുണ്ട് ഈ ഒരു വലിയ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടി. നിങ്ങളെല്ലാരും ക്ഷണിച്ചതിന് നന്ദി. പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇക്കോസിസ്റ്റം വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിലെ മെയിൻലി ചുക്കാൻ പിടിക്കുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രവും സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു ഒരു അതിലൊരു ചെറിയ ഭാഗം നയിക്കുകയും ചെയ്യുന്നുണ്ട്. മോറോവർ കേരളത്തിൽ ഒരുപാട് യുവ യങ് ഓണ്ടർപ്രണേഴ്സ് വളർന്നു വരികയും അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. മുന്നത്തെ കാലഘട്ടത്തെ പോലെ പണ്ടൊക്കെ ഒരു ഓണ്ടർപ്രണർ ആവുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇതിന്റെ ബേസിക്കലി സ്കൂൾ തലത്തിൽ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് സ്കീംസ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കില്ലിംഗ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളെ വിദ്യാഭ്യാസത്തോടൊപ്പം ബേസിക്കലി സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എല്ലാ സെക്ടറിലും നമുക്ക് മുന്നോട്ട് വരാനുള്ള സാധിക്കാൻ പറ്റുന്നുള്ളൂ. കേരളത്തിലെ യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്കീമിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജസും പോളിടെക്നിക് കോളേജസിലും IEDC എന്ന പദ്ധതി സ്റ്റാർട്ടപ്പ് മിഷനിൽ തുടങ്ങാൻ സാധിക്കുകയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹായത്തോടെ കൂടി ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റി. പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്സിനെ നമ്മൾ പരമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടും നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ നിലവിൽ 2500 ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പ്, ബേസിക്കലി സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യുന്നത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിനാണ്. ബേസിക്കലി IT, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, ബയോടെക്നോളജി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനീസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിയർലി 2500 സ്റ്റാർട്ടപ്സ് ഉണ്ട്. അതിൽ ഏറെക്കുറെ ഒരു 50% സ്റ്റാർട്ടപ്സുകളും കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു സപ്പോർട്ട് സ്കീമിലൂടെ ഈ സപ്പോർട്ടുകളൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലോട് ഇത്രയും പറയാൻ പറ്റിയതൊരു വലിയൊരു ഭാഗ്യമാണ്, പങ്കെടുക്കാനാണ്. ഈ പറയുന്ന ഇതിൽ പങ്കെടുത്ത കൊച്ചു വിദ്യാർത്ഥികളിൽ നാളെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്പിരിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. താങ്ക് യു. നന്ദി വിശാൽ സർ. നസീർ സർ, അടുത്ത നമ്മൾ സെഷൻ തുടങ്ങുകയാണോ? അല്ല, നമ്മുടെ ഓണർ ചെയ്യുന്ന വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ അതിഥികൾ എത്തുന്ന അനുസരിച്ച് നമ്മള് അത് നടത്തുന്നതായിരിക്കും. അപ്പം അടുത്തതായി നമ്മള് ആദ്യ സെഷനിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യ സെഷൻ എടുക്കുന്നത് ഒരു മിനിറ്റ് സർ, ഞാനിപ്പോ വരെ ഇവിടെ ഒരു ചെറിയ ഓക്കെ. നമ്മൾ വെബിനാറിന്റെ ആദ്യ സെഷനിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം AEO ശ്രീ മോഹൻ അവർഗളാണ്
സംരംഭത്വവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാദരം ക്ഷണിക്കുന്നു. മോഹൻ സർ, പ്ലീസ്. നമസ്കാരം. സംസാരിക്കുന്നത് പക്ഷെ ഈ പർട്ടിക്കുലർ വിഷയം എടുക്കുന്നത് പ്രേംലാലാണ്. അനൗൺസ് ചെയ്തതിൽ തെറ്റുണ്ട്, അപ്പൊ അദ്ദേഹത്തെ ക്ഷണിക്കണം പ്ലീസ്. സോറി, പ്രേംലാൽ സാറിനെ സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം. ഓ ശരി. ആദ്യമായിട്ട് സാധിക്ക് നന്ദി പറയുകയാണ്. ഇത്തരം ഒരു ഗ്രൂപ്പുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം കുട്ടികളിൽ ഉള്ള അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ കരിയർ ഡെവലപ്മെന്റിനും അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഇതാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിന്നി സാറാണ് ഇതിലേക്ക് വിളിച്ചത്. ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബുമായിട്ട് ബന്ധമുള്ള ഒരു സാറായ ഓക്കെ അത് ആമുഖമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ലോക സംരംഭകത്വ സംരംഭകരുടെ ദിനം എന്നുള്ള നിലയ്ക്കാണ്. ഇന്നത്തെ ആ ദിവസത്തെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത്തരം ഒരു ചടങ്ങ് കൂടിയിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം അങ്ങോളം പല ജില്ലകളിലും ഇതുപോലുള്ള പ്രോഗ്രാംസ് ഇന്ന് നടന്നു കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ നമ്മളിപ്പോ ഇരിക്കുന്ന വിദ്യാർത്ഥികളിലൂടെയാണ്. മറ്റത് ഒരു മറ്റു ജില്ലകളിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. അവിടെ എല്ലാം സാധാരണഗതിയിൽ അല്ലെങ്കിൽ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അതുപോലെ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യമായിട്ടാണ് ഇന്ന് നടന്ന്. ഇവിടെ ഇന്ന് മറിച്ച് നമ്മുടെ യുവ സംരംഭകർ അല്ലെങ്കിൽ പുതുതായി വരാൻ പോകുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് നാളെ വരാൻ സാധ്യതയുള്ള അവരുടെയൊക്കെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി അപ്പൊ വളരെ ചെറിയ തലത്തിൽ തന്നെ നേരത്തെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ 15 വയസ്സിനൊക്കെ താഴെയുള്ള ആൾക്കാരുടെ ചിലപ്പോൾ അവരുണ്ടാകാം. അവരെയൊക്കെ ഒരു ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിനും നമ്മൾ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റിലൂടെ ചെയ്യുന്നതെന്ന് കൊണ്ട് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സെഷൻസ്. നമ്മുടെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരം ആർക്കും കിട്ടുകയില്ല. നമ്മളെ പോലും ചെറുപ്പത്തിൽ ഇതൊന്നും അറിയില്ല, എന്താണ് സംരംഭം പോലും അറിയാതെ നമ്മൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, കാരണം ഇതിന്റെ പ്രാധാന്യം എല്ലാ തലത്തിലും നമ്മളിപ്പോ മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നത്. മറ്റത് പഠിത്തം ആയിരുന്നു പ്രധാനപ്പെട്ട പഠിത്തം ഒരു പ്രധാന ഘടകം തന്നെയാണ്. പഠിച്ചതിന് ശേഷം ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം എന്തെങ്കിലും കടയിലോട്ടോ കച്ചവടത്തിലോട്ടൊക്കെ പോകുന്ന ഒരു സംസ്കാരമായിരുന്നു പൊതുവെ നമ്മുടെ കേരളത്തിലുള്ളത്. മറിച്ച് നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിൽ അങ്ങനെ അല്ല. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർ കൂടുന്ന സംരംഭത്തിന് അവരുടെ ബ്ലഡിൽ ആ ഒരു ഇതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പല സംസ്ഥാനത്തും കണ്ടുവരുന്നത്. നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ സാധിക്കും. നമ്മുടെ ഇതിൽ ഒരു അങ്ങനെ ഒരു കൾച്ചർ വന്നിട്ടില്ല. അപ്പൊ അത് ക്രമേണ മാറി വരികയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ആളുകളിൽ ഒരു പൊടുന്നനെ ഉണ്ടാവുന്നതല്ല. അപ്പൊ അതിനൊക്കെ ഇത്തരം നമ്മുടെ ഓർഗനൈസേഷനും നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേർന്നാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവബോധങ്ങളുണ്ട്. അത് കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയാണ് ആൾക്കാരിലൊരു താല്പര്യം ഉണ്ടാവുകയും പിന്നെ പൊതുവെ അവരിൽ ഉണ്ടായിരിക്കുന്ന ഒരു അഭിനിവേശം അതിനെ വളർത്തിയെടുക്കുകയും ഇതൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തു വരുന്നത്. അങ്ങനെ പറഞ്ഞു 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 ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ ഇത് എന്താണ്, അപ്പൊ ഈ ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ സംരംഭം നടത്തുന്നു എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നു സെറ്റിംഗ് അപ്പൊ ബിസിനസ് എന്നുള്ളതാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും ആവും. നമ്മൾ സംരംഭം പർട്ടിക്കുലർ ഒരു വിഭാഗം മാത്രം എടുക്കുന്നില്ല, ഈ കാണുന്ന വരുമാന മാർഗം ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിനും നമ്മളിപ്പോ സംരംഭം എന്നുള്ള നമുക്ക് അത് തീരുമാനിക്കാം. മറ്റു ഒരുപാട് വകഭേദങ്ങളുണ്ട്, അതിൽ നിന്നൊന്നും പോകാൻ നമുക്ക് ഇന്ന് സമയമില്ല. അതൊക്കെ വിശദമായ ഒരുപാട് ക്ലാസ്സുകൾ വേണ്ടി വരും. അപ്പൊ ഒരു സംരംഭം തുടങ്ങുന്ന എന്തിനാന്ന് പറഞ്ഞാൽ സംരംഭത്തിന്റെ ക്വാളിറ്റി എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഒരു നഷ്ട സാധ്യത അല്ലെങ്കിൽ ഒരു റിസ്ക് എന്തെങ്കിലും അപകട സാധ്യത സാമ്പത്തികമായി ഇതിനകത്ത് ഇപ്പോ നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ വിജയിക്കുമോ വിജയിക്കുമോ എല്ലാം നമ്മളിപ്പോ നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ തന്നെയാണ്. വിജയിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചാൽ വിജയിക്കും, എന്നാലും നമ്മൾ സംശയിക്കില്ലേ പഠിത്തത്തിൽ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് എടുത്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഒരു ലാഭം ഇതിനകത്തുനിന്ന് നമുക്കൊരു ലാഭം ഉണ്ടാക്കാം എന്നുള്ള ഒരു
കാഴ്ചപ്പാടിലുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിനെയാണ് ഒരു സംരംഭകത്വം എന്ന് പറയുന്നത്. അത് നടത്തുന്ന ആളാണ് ഒരു സംരംഭം. അപ്പൊ അയാളുടെ ക്വാളിറ്റീസ് കുറച്ചൊക്കെ ഉദ്ഘാടന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് കേട്ടെ, എല്ലാം വീണ്ടും ആവർത്തിക്കുന്നില്ല, ടോപ്പിക് ഓവർലാപ്പ് ആയിപ്പോ. അപ്പോ നഷ്ടസാധ്യതകളെല്ലാം കണ്ട് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നു അദ്ദേഹം. അപ്പോ നമ്മൾ വെറുതെ ബാങ്കില് പൈസ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും, പക്ഷെ അതുകൊണ്ട് സംരംഭവനാവില്ല. പൈസ ഉണ്ട്, പക്ഷെ സംരംഭകത്വം ആവുന്നില്ല അവിടെ. അത് ഡെപ്പോസിറ്റ് ഇടുന്നുണ്ട്, കുറച്ച് വരുമാനം കിട്ടും, പക്ഷെ അതങ്ങനെ ഈ പൈസ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി നമ്മളൊരു പുതിയ സംഭവം തുടങ്ങിയിട്ട് അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കി വരുമ്പോഴാണ് ഒരു സംരംഭകത്വ ഒരു ചക്രം ചലിച്ചു വരുന്നത്. അപ്പോ ഇനി ഏത് രീതിയിലുള്ള സംരംഭം എന്നുള്ളതൊക്കെ പലതും പഠിക്കുന്നു. നമ്മൾ ചുറ്റുവട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ സംരംഭങ്ങൾ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സേവനം ചെയ്തു കൊടുക്കുന്നതായി വർക്ക്ഷോപ്പ് പോലുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതും, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. കൂടുതലും നമ്മുടെ ചുറ്റുവട്ടം നോക്കുമ്പോൾ കച്ചവട സ്ഥാപനങ്ങളായിരിക്കും കാണുന്നത്. എല്ലാം സംരംഭമാണ്. അതിനകത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റാണ്. ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നോക്കിയാൽ തന്നെ അറിയാം എത്ര എന്തുമാത്രം വസ്തുക്കളാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്ന് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് അതെല്ലാം ആരെങ്കിലും ഒരാൾ ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ഉള്ളത്. അപ്പൊ അതെങ്ങനെയാ പ്രോഡക്റ്റ് വരുന്നത്? ചുമ്മാ വെറുതെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കുകയാണോ, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, പ്രോഡക്റ്റ് അറിയുമ്പോഴത്തേക്കും നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ത് പർപ്പസിനെയാണ് ഇത് എന്റെ ഒരു അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രോഡക്റ്റ് ആ ഒരു ഒരു നീഡ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ ആവശ്യത്തിനാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം കൊടുക്കുന്നത്. അതാണ് സംരംഭകത്തിന്റെ പ്രധാന കാര്യം. ഇത് ആവശ്യം അറിഞ്ഞുകൂടാതെ നമ്മളിങ്ങനെ വിളമ്പിയിട്ട് കാര്യമില്ല. എന്താണ് മറ്റുള്ളവന് വേണ്ടത് അതനുസരിച്ചായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. വേണ്ടാത്തൊരു സാധനം നമ്മൾ വാങ്ങി വെച്ചിട്ട് നമ്മളായിരുന്നാൽ പോലും വയറും നിറഞ്ഞ് നമ്മൾ പറയും വേണ്ട എന്ന് പറഞ്ഞ് അതേരവസ്ഥ തന്നെയാണ്. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് ഒരു ജ്യൂസ് കൊടുത്താൽ വയറ് നിറഞ്ഞില്ല ജ്യൂസ് കൊടുത്താൽ കുടിക്കും എന്ന് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. എന്താണ് കസ്റ്റമറിന് ആവശ്യം എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഒരു സംരംഭകൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും ഉണ്ട്. കുറഞ്ഞ സമയത്തിനിടയ്ക്ക് മാറ്റം പറഞ്ഞു പോവുകയാണ്. അപ്പോ ഇപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞു നമ്മുടെ ചെറുപ്പകാലത്ത് ഇതുവരെയുള്ള ഈ സംരംഭത്തിനെ കുറിച്ച് ഒരറിവ് നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ആൾക്കാരങ്ങനെ കച്ചവടം നടത്തുന്നു പോകുന്നു, അതങ്ങനെ പോകുന്നു നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പുറകിൽ എന്താണെന്നും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും പാളിച്ചകൾ ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ അതിനെ കവർ ചെയ്ത് പോകാമെന്നും അങ്ങനെ ഒന്നും നമുക്ക് അറിയില്ല. ആക്ച്വലി അത് ആരെങ്കിലും ഒക്കെ കുറച്ച് കേട്ടും കണ്ടും കേട്ടും പഠിക്കും. സ്കില്ലും നോളജിന്റെ കാര്യമൊക്കെ പറഞ്ഞത് നമ്മള് പഠിക്കുന്നു. പഠിത്തം എന്ന് പറയുമ്പോൾ നമ്മള് 10 +1 +2 കോളേജ് എഞ്ചിനീയറിംഗ് എന്താണ് ഏത് ലൈനിലാണോ നമുക്ക് പഠിക്കാം. പക്ഷെ എല്ലാ പഠിത്തവും കൊണ്ട് നമുക്ക് പൂർണ്ണമാകുന്നില്ല. പഠിച്ച് നമ്മൾ ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ എന്ത് ഏത് നേടി എന്നുള്ളത് മാത്രം വെച്ചിട്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം അത്രയ്ക്ക് അങ്ങോട്ട് കരിപിടിപ്പിക്കാൻ കഴിയുന്നു വരില്ല പല കാര്യങ്ങൾ കൊണ്ട്. അതിന് കുറച്ച് സ്കില്ല് നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ശരിയാക്കാം. ഇപ്പൊ നീന്തൽ പഠിക്കുന്നത് എല്ലാവരും നീന്തലിനെ കുറിച്ച് പറയുന്ന ഉദാഹരണം പറഞ്ഞു വരുന്നത് തന്നെയാണ്. ഇങ്ങനെയാണ് ബാക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സ്ട്രോക്ക് കൈ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ മേളിൽ കൂടെ വരണം തിരിഞ്ഞ് റിവേഴ്സ് എല്ലാം ഇങ്ങനെ നമുക്ക് അറിയാം. ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാം വെള്ളത്തിൽ ഇങ്ങനെ തിരിഞ്ഞാൽ ആ രീതി വരും, കാലിങ്ങനെ അടിച്ചാൽ നീന്താൻ പറ്റും. അത് നമുക്ക് ബുക്ക് വായിച്ചാൽ എല്ലാം മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാലും നമുക്കറിയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അത് വിദഗ്ധമായി പഠിക്കണമെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇറങ്ങിയാൽ മറ്റു നമ്മൾ എല്ലാ സാങ്കേതിക വശവും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. പക്ഷെ ചെന്ന് വീഴുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ നമുക്കത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടോ. കാരണം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ശ്വാസം കിട്ടാതെ വരുന്നു, കൈകാലുകൾ തളരുന്നു, ഇതെല്ലാം സംരംഭത്തിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ തളർന്നു പോകുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ നേടിക്കാം? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്റ്റാമിന എങ്ങനെ നേടിയെടുക്കാം? അപ്പോ അതെല്ലാം പോട്ടെ. നമ്മളിപ്പോൾ സാധാരണ നീന്തൽ കുളത്തിൽ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു സ്റ്റൈലായിരിക്കും. അപ്പൊ അത് അപ്പം ഞാൻ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞൊരു നീന്തൽക്കാരൻ നേരെ പോയി പുഴയിലേക്ക് ചാടുമ്പോഴോ ആ ഒഴുക്കും ഇതും വേണം. അവിടെ നമ്മൾ പിടിച്ചു കിട്ടുന്ന അവരെ കടലിൽ പോയി ചാടിയാലോ അത് തന്നെയാണ്. ഇതാണ് വ്യത്യാസം. ഈ ചെറിയ ചെറിയ സ്ഥലം നമ്മൾ നീന്തൽ പഠിച്ചു എന്നുള്ള ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും. ബുക്കിൽ പഠിച്ചത് വേറെ, നീന്തൽ കുളത്തിൽ പഠിച്ചത് അത് അതായിരിക്കില്ല പുഴയിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരംഭം പല ലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും സാഹചര്യം വ്യത്യാസമായിരിക്കും. പ്രതികൂല ഘടകങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവും. ഒഴുക്ക് വെറുതെ ഉണ്ടാവും. നമ്മളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് തട്ടിക്കൊണ്ടുപോകുന്ന ഒഴുക്കുണ്ടാവും. അതിനെതിരെ ഇങ്ങനെ നീന്തി നമ്മൾ കയറാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരു സംരംഭകൻ വരുമ്പോൾ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥി തലത്തിൽ ഇപ്പോഴേ തന്നെ
ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാന ഉദ്ദേശം തന്നെയാണ് എല്ലാ ഇപ്പോ ഉള്ള വകുപ്പുകളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ജില്ലാ വ്യവസായ അല്ലെങ്കിൽ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ പ്രധാന ഉദ്ദേശം. അതിനോടൊത്ത് ചേർന്നാണ് ഈ സാഗതി പോലുള്ള സംഘടനകളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ ലൈൻ ഓഫ് ആക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇനി ഇപ്പൊ എല്ലാവർക്കും ജോലി എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി മാറാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മുടെ കാലത്തൊക്കെ എല്ലാം അങ്ങനെ, കാരണം പഠിച്ചിറങ്ങുന്ന അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഈ പഠിച്ച ആൾക്കാരെല്ലാം എവിടെ പോയി ഇരിക്കണം, വെറുതെ ഇരിക്കാൻ പറ്റുമോ, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വരുമാനം വേണം, പഠിത്തം മാത്രം വെച്ചിട്ട് നമുക്ക് ജോലി കിട്ടിയില്ല എന്നുള്ളൊരു സന്ദർഭം വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കപ്പൊ കുറച്ച് നോളജ് മാത്രം വരും, സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് അറിയാമെന്നുള്ള ഏതെങ്കിലും മേഖലയിൽ പഠിക്കണം, അപ്പൊ ഒരു ജോലി നേടണം. അല്ലെ ഇങ്ങനെ വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സ്ഥാപനം ഞാൻ തന്നെ തുടങ്ങിയാലോ എന്നാകുന്നു. ഇങ്ങനെ 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 ഒരു സംരംഭത്തിലേക്ക് ഗ്രാജുവൽ ആയിട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് പിടിച്ചെടുക്കും. കാരണം യുവാക്കൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മുടെ നാട്ടില് വൃദ്ധർ എന്നുള്ളതല്ല, യുവാക്കൾ ഇങ്ങനെ കൂടിക്കൂടി, ഇനിയുള്ള മില്ലേനിയം അതാ അതിനുള്ളതാണ്. ഇത് വന്ന് 2020 ശേഷം യുവാക്കൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ എല്ലാ യുവാക്കൾക്കും ഒരേപോലെ അവസരം എന്ന് പറഞ്ഞത് ഇനി സ്വയം നേടിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്ന് മാത്രമല്ല, മറ്റുള്ള ഞാൻ ആദ്യം പറഞ്ഞല്ല, മറ്റുള്ളവന് കൊടുക്കാൻ അവന് ആവശ്യം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് നേടുകയും, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കുറവുണ്ടെങ്കിൽ അതിനുള്ള ട്രെയിനിങ് നേടുകയും, കൂടുതലായിട്ട് വിവരം അറിയാൻ അത്തരമുള്ള എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്ന് നമ്മൾ കുറെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ ഇപ്പോഴുള്ള വകുപ്പുകളുടെ സഹായത്തോടുകൂടി ഒരു സംരംഭം തുടങ്ങുകയും അതിനെ തുടർന്ന് അതിനൊക്കെ സർക്കാരിന്റെ എന്തൊക്കെ സാമ്പത്തിക സഹായമായിരുന്നാലും അല്ലാതെയുള്ള മോറൽ സപ്പോർട്ടായിരുന്നാലും എന്തൊക്കെ കിട്ടും, തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു പോകുന്നതിനുള്ള തുടക്കമായിരിക്കോട്ടെ ഇത്തരം സെമിനാറുകളും കാര്യങ്ങളും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇന്നോവേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ശ്രീ മോഹൻ കുമാർ അതിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പൊ അത്ര സബ്ജക്റ്റുകൾ കൊണ്ടോ, കാരണം ഇപ്പൊ സബ്ജക്റ്റുകൾ ഏകദേശം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഇപ്പം പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് നടക്കുന്നത്. ഇപ്പൊ ഈ കോവിഡിന്റെ പ്രതിസന്ധി എന്ന് നമ്മളെല്ലാം പറയും, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രശ്നം വന്നാലേ സൊല്യൂഷൻ ഉള്ളൂ, സൊല്യൂഷൻ ഇല്ലെങ്കിൽ പിന്നെ മുന്നോട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ തന്നെ ഒരു ഡെഡ് എൻഡ് ആയിട്ട് പോരുകയാണ്. നമുക്കൊരു മോണോട്ടോണസ് ആയിട്ട് നമുക്ക് അത് സാച്ചുറേഷൻ പോയിന്റിൽ എത്തുമെന്ന് പറയുന്നത് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്കൊരു അവസരം ഉണ്ടാകുന്നത്. ആ അവസരം മുതലാക്കി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ സംരംഭം. ആ സമയത്താണ് നമുക്ക് വേണം. ഇപ്പൊ നമുക്ക് തന്നെ ചുറ്റും നോക്കിയാൽ അറിയാം, കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് ഡിമ്മാവും, എന്നാൽ പുതിയ പുതിയ സാധനങ്ങൾ മുന്നോട്ട് വരും. അത് എങ്ങനെ? അത് അറിഞ്ഞ് പ്രവർത്തിക്കുക. പെട്ടെന്ന് നമ്മൾ ഉദാഹരണം സാനിറ്റൈസർ, ഗ്ലൗസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടപടപടെ ഭൂമിയായി വന്നു, അതിനുള്ള ചാൻസ് കൂടി. മാസ്ക് പെട്ടെന്ന് വന്നു, അത് ഇത്രയും കാലമായി നമുക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് കേട്ടിട്ടില്ല. നമ്മൾ ആദ്യം മാസ്ക് വയ്ക്കാൻ ഒടിയുണ്ടെങ്കിൽ പോലും നമ്മൾ വയ്ക്കാതെ നമ്മളെ ഒരു നമ്മുടെ സൗന്ദര്യമൊക്കെ മറക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോ എല്ലാവരും എന്താ എല്ലാം വാ മുടിക്കെട്ട് പ്രകടനം പോലെ എല്ലാവരും നിൽക്കുകയാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറി. അപ്പോ അതിനൊരു സ്കോപ്പ് വന്നു പെട്ടെന്ന്, അങ്ങനെയുള്ള ഒന്ന്. പിന്നെ നമ്മുടെ ഒരു പറഞ്ഞ സാനിറ്റൈസേഷൻ ഏത് രീതിയിലാണ്? ഇപ്പോഴൊക്കെ പണ്ട് നമ്മൾ കൈ മണക്കാനായിരുന്നു ചില സാനിറ്റൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നു, ആരും നോക്കിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഈ സൂം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഇതൊക്കെ നടക്കുന്നു. ഇതൊക്കെ നേരത്തെയും ചെറുതായിട്ടാണ് കൊണ്ടിരുന്നത്, പക്ഷെ ആരും ഇതൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത്. അതിന്റെ ആവശ്യം വന്നില്ല, ആവശ്യങ്ങളില്ലായിരുന്നു അന്ന് മനുഷ്യന്. അതല്ല വീഡിയോ കോളൊക്കെ ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു പറ്റുന്നത്, കോൺഫറൻസ് കോൾ അല്ലാതെ വിളിക്കുന്നു. ഇപ്പൊ എന്തോ നമ്മളെല്ലാം ഓരോ സ്ഥലത്ത് ഓരോ തുരുത്തുകളിൽ പെട്ട് അവനവന്റെ വീടുകളിൽ ഇരുന്ന് സാമൂഹ്യ അകലം മാനസികമായി നമ്മൾ ഒന്നിക്കണമല്ലോ എന്തിനെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി പോയി. അപ്പൊ അങ്ങനെ വരുന്നപ്പോഴേക്കാണ് ഈ സൂം മീറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയൊക്കെ നമ്മൾ പുതുതായി കണ്ടെടുത്തിയതല്ല, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. അതിനുള്ള ചാൻസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തി, അത് കണ്ടു. അത് നമ്മൾ അത് സംരംഭം എന്നുള്ളതല്ല, പക്ഷെ സൂം മീറ്റിംഗായിരുന്നു. ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞുതരാം, അവര് ഇതിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭമായിരുന്നു തുടക്കത്തിൽ. എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടി. നമ്മൾ സൂം മീറ്റിംഗ് നടത്തി, ഗൂഗിൾ മീറ്റ് നടത്തി, അങ്ങനെ ഒട്ടനവധി കാര്യം നടത്തി. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഉല്ലസിച്ച് സംസാരിച്ച് മണിക്കൂറിൽ സംസാരിച്ച് പിന്നെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ഏതെങ്കിലും പ്ലാറ്റ്ഫോം കട്ടാവും. അത് ഒരു മണിക്കൂർ എന്നുള്ള കട്ടായി, പിന്നെ 45 മിനിറ്റ് ആയി. ഞാൻ അവരുടെ ഒരു ബിസിനസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരുന്നത്. അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചോടെ നമ്മൾ അപ്പൊ നമുക്ക് വിചാരിക്കുമ്പോൾ ഇതിപ്പോ പെട്ടെന്ന് ഇപ്പോൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് കട്ടാവുമല്ലോ, ഇനിയിപ്പോ പിന്നെയും വീണ്ടും ലോഗിൻ ചെയ്ത് കയറണം. അപ്പൊ അതൊക്കെ എങ്ങനെ ഉള്ളത്? അപ്പൊ അവര് ഒരു ഇത് കൊണ്ടുവന്നു, നിങ്ങൾക്കിത് അൺഇന്റർപ്രറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും സാധിക്കും. എങ്ങനെ? ഒരു പെയ്ഡ് കുറച്ചല്പം പൈസ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇത്ര രൂപ, ഇങ്ങനെ ഒരു മാസത്തേക്ക് ഇങ്ങനെ എന്നുള്ള പ്ലാനുകൾ അവർ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ അതിൽ പിടിക്കും, കാരണം നമ്മുടെ അതൊരാവശ്യം, നമ്മൾ അതിനകത്ത് അഡിക്റ്റായി എന്ന് പറഞ്ഞ രീതിയിൽ പോയി. അപ്പൊ നമ്മുടെ ആവശ്യം കണ്ടുകൊണ്ട് അവരത്
ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർ മുതലാക്കി. അപ്പൊ നമുക്ക് വേണമെന്നുള്ളവർ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. ഇപ്പൊ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ പൈസ കൊടുത്ത് എടുത്തില്ലെങ്കിൽ 100 പേര് കഴിയുമ്പോഴത്തേക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പൈസ കൊടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് കയറാം. ഇങ്ങനെ അവർ കണ്ടെത്തിയ ഒരു സംരംഭം, ആ സമയത്തുള്ള സംരംഭത്തിന്റെ ബുദ്ധിയാണ് അത് തോന്നുന്നത്. അതുപോലെ ഇതെല്ലാം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആമുഖമായിട്ട് ഞാൻ പറയുന്നത്. അപ്പോ ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരാം. അതായിരിക്കും അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, കാരണം അതിനുള്ള സെഷനുള്ള സമയം മാത്രമേ ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ, അതിന്റെ തലപ്പത്ത് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്, വ്യവസായ വാണിജ്യ വകുപ്പ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, കാരണം ഒരു സംരംഭകൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വകുപ്പാണത്. നിങ്ങൾക്ക് ഏത് സമയത്തും ഒരു സഹായം ലഭിക്കുന്ന, എന്തിനും ഒരു ഉപദേശം ലഭിക്കുന്ന ഒരു ആശ്രയ കേന്ദ്രമായിരിക്കും എന്നും എല്ലാ വ്യവസായ കേന്ദ്രങ്ങളും അതിന്റെ തലപ്പത്തുള്ള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ്. അത് തിരുവനന്തപുരത്താണ്. അത് നമ്മളിപ്പോ ഇതിനകത്ത് തിരുവനന്തപുരത്തുകാരൻ മാത്രം ആയിരിക്കണമെന്ന് എനിക്ക് വിശ്വാസമില്ല. നമുക്ക് കേരളത്തിലുള്ളൂ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ആൾക്കാരെല്ലാം ഇത് ശ്രമിക്കുകയായിരിക്കാം, അതൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മളെ ജില്ലാ വ്യവസായ എല്ലാ ജില്ലകളിലും ഉള്ളതാണ്. 14 ജില്ലകളിലും നമുക്ക് ജില്ലാ വ്യവസായ കേന്ദ്രമുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിക്കാനായിട്ട് വ്യവസായ ഓഫീസർമാരെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സംരംഭം, നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സെക്ടറിൽ വേണമെങ്കിലും ആവാം, അതിനെക്കുറിച്ച് നമ്മൾ പറയും ഇപ്പൊ പറയുന്നില്ല. ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ആശയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആദ്യം ആലോചിക്കുക അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായി ഒന്ന് ആലോചിച്ച്, അവിടെ കിട്ടുന്ന അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെ ഇത് ലഭിക്കും ഈ സേവനം. നേരത്തെ സ്റ്റാർട്ടപ്പ് മിഷന്റെ കാര്യം പറഞ്ഞു, സ്റ്റാർട്ടപ്പ് മിഷനകത്ത് ഈ പറഞ്ഞ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കൂടെ കാര്യങ്ങളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മൾ കൂടുതൽ അസോസിയേറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ അത്തരം കാര്യങ്ങൾ അങ്ങോട്ടേക്ക് വരും. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ലഭിക്കാത്ത കാര്യങ്ങൾ ഇന്നടത്ത് ലഭിക്കും എന്നും കൂടെ ഒരു പറഞ്ഞ ഒരു ചൂണ്ടുപലക കൂടെയാണ് നമ്മൾ സഹായിക്കുന്നതാണ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എപ്പോഴും സ്ഥിതിയുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ED ക്ലബ്ബുകൾ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബുകൾ, സംരംഭകത്തെ വികസനം നയിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലബ്ബുകൾ നമ്മൾ എല്ലാ സ്കൂളുകളിലും ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ലിബറൽ ആക്കിയിട്ടുണ്ട്. നിലവിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോ 10ാം ക്ലാസ് വരെ ഉള്ളത് അല്ലെങ്കിൽ 11, 12 +1, +2 പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം തന്നെ നമുക്ക് ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബുകൾ ഫോം ചെയ്യാനുള്ള ഇത് സർക്കാർ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ യുവാക്കളിൽ ഇതിനകത്ത് തന്നെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ള പരമമായ ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ കതിരിന്മേൽ വെള്ളം വെച്ചിട്ട് അവസാനം നമുക്ക് ഒന്നുമില്ലാത്ത ഒരു ആശ്രയം സംരംഭകത്വം എന്നുള്ളതല്ല. സംരംഭകത്വം നമ്മള് നമ്മുടെ വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ, കുട്ടിക്കാലം മുതലേ തന്നെ കുറച്ച് കുറച്ച് കേട്ട് കേട്ട് അതിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഇതിനെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിനകത്ത് എന്തൊക്കെ സഹായം ലഭിക്കുമെന്നോ എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്നോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് 2007 മുതൽ തന്നെ ഈ ഇതിനകത്ത് നമ്മൾ ഈ വകുപ്പ് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ട്. അപ്പൊ ദീർഘവീക്ഷണം അന്നേ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ പറഞ്ഞ ഒരു മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കില്ല, അത് കുറച്ച് ഗ്രാജുവലായിട്ട്, ഇപ്പൊ പക്ഷേ കുറച്ച് ഫാസ്റ്റാണ് കാര്യങ്ങൾ. അന്ന് ഒരു വിമുഖതയൊക്കെ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇതിനോടൊരു താല്പര്യക്കുറവ്, അങ്ങനെയൊക്കെ അന്നത്തെ കാലഘട്ടം തന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇതിലേക്ക് മുന്നിട്ടിറങ്ങണം. അധ്യാപകർക്കായിരുന്നാലും വിദ്യാർത്ഥികളായിരുന്നാലും ഇതിനേക്ക് ഒരു താല്പര്യമുള്ള ആൾക്കാർ കൂടിക്കൂടി ദിനം പ്രതി കൂടി വരണം. അവരുടേതായ കണ്ടുപിടുത്തങ്ങൾ അത് എവിടെയെങ്കിലും ഒന്ന് പ്രദർശിപ്പിക്കാൻ ഒരു വേദി കിട്ടുക, ഇതിനെല്ലാം ഇത്തരം ED ക്ലബ്ബുകളിലാണ് സാധിക്കുന്നത്. അല്ല നമുക്ക് ഒരു വേദി പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ, നമുക്ക് വരികയല്ല. അപ്പൊ സർക്കാർ ഇടപെട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരുന്നത്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട ആ ക്ലബ്ബുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സംരംഭകത്തെ എന്താണ്, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം എങ്ങനെയാണ്, പുതിയ നമുക്ക് വിശ്വാസ്യത, നമ്മളിലുള്ള ആ ഒരു കച്ചവടം വിശ്വാസത്തോടെ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്താ ഹാർഡ് വർക്ക് ഏത് രീതിയിലാണ് വേണ്ടത്, പിന്നെ എന്റർപ്രണർഷിപ്പ് പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ വരുന്നു, നമുക്ക് ചുറ്റുവട്ടത്തുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ് വളരുന്നത്, എന്തൊക്കെയാണ് നമുക്ക് തരുന്ന സംരംഭങ്ങൾ, നന്നായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ എന്താണ്, ചുറ്റുവട്ടത്തിൽ ലാഭം ഉണ്ടാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അയാൾക്കൊരു നഷ്ടം സംഭവിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങളിൽ നിന്നും കാഴ്ചപ്പാടിൽ ആണ് നമ്മൾ കുറെ വിവരങ്ങൾ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം ക്ലബ്ബുകളുടെ പരമമായ ഒരു ഉദ്ദേശം. അത് അത് ഉദ്ദേശിച്ചാണ് ഇത്തരം ക്ലബ്ബുകൾ തുടങ്ങാനുള്ള താല്പര്യമെടുത്ത് മുന്നോട്ട് വരുന്നത്. അപ്പോ അത് എങ്ങനെ തുടങ്ങാന്ന് വെച്ചാൽ, ഏതൊരു സ്കൂളിലോ കോളേജിലോ, നേരത്തെ പറഞ്ഞ ഇന്ത്യൻ കോളേജിലോ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും, നമുക്ക് ഒരു 25 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്കൊരു എൻഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് തുടങ്ങാം. അത് താല്പര്യത്തോടെ ഉള്ള അത്രയും കുട്ടികളെ നമുക്ക് കിട്ടിയാൽ മതി. അത് വെച്ചാണെങ്കിൽ നമുക്ക് ഒരു അധ്യാപകന്റെ കീഴിൽ, എപ്പോഴും ഒരു അധ്യാപകർ മേൽനോട്ടം അതിനകത്ത് വേണമെന്ന്, അപ്പൊ ആ ഒരു
കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പണ്ട് അത് പണ്ട് മുതലേ ഫോളോ അപ്പ് വരുന്ന ഒരു പ്രക്രിയയാണ്. അതിനൊക്കെ മാറ്റങ്ങൾ ഇനി വന്നേക്കാം. രമേശ് ചന്ദ്ര സാർ പറഞ്ഞു കുറെ പുതിയ പുതിയ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പൊ അതിന് ഞാനിപ്പോ കോമേഴ്സ് എക്കണോമിക്സ് ഒക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ഒരു അധ്യാപകനാണെങ്കിൽ കൂടുതൽ സമയം അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള രീതിയിലായിരിക്കും അന്ന് വെച്ചത്. അതൊക്കെ മാറാൻ പോവുക. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കോർഡിനേറ്റർ ആക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ഒരു കൂട്ടമായിക്കൊണ്ട് ഇതിനെ സംരംഭകത്തിൽ എന്തെല്ലാം ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഒരു ക്ലബാണ് അതിനകത്ത് രൂപീകരിക്കേണ്ടത്. അത്തരം ക്ലബുകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും പിന്നെ ഈ വിദ്യാർത്ഥികളുടെ കോർഡിനേറ്റർ നമ്മുടെ സാർ അദ്ദേഹവുമായിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഒരു ബാങ്കിൽ തുടങ്ങുന്നു. അതിലെ അതാണ് പ്രാഥമികം ചെയ്യുന്നത്. എന്നിട്ട് ഒരു അപേക്ഷ ജില്ലാ വ്യവസായങ്ങളിൽ കൊടുക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്, അതിലേക്കുള്ള ആക്ടിവിറ്റീസാണ്, ഇനിയിപ്പോ ഈ വർഷത്തെ പ്രോഗ്രാംസ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നതുപോലെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഇൻഡസ്ട്രീസ് എവിടെയൊക്കെയാണെന്ന് വ്യവസായ സംരംഭങ്ങൾ എവിടെയാണെന്നുള്ളത് പോയി നമുക്ക് അതുപോലെ നേരിട്ട് കാണാൻ കഴിയും, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും, പിന്നെ വിജയിച്ച സംരംഭകരുമായിട്ടുള്ള നമുക്ക് സംവാദം നടത്താൻ കഴിയും, അല്ലെങ്കിൽ അവരെ കോളേജിലേക്കോ സ്കൂളിലേക്കോ കൊണ്ടുവന്ന് അവരുടെ ഒരു ക്ലാസ് എടുക്കാൻ കഴിയും, ഇത്തരം സെമിനാറുകൾ നടത്താൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ പ്രവർത്തനത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ കുറച്ച് ചെലവ് വരുമല്ലോ. ഇത്രയും കാര്യങ്ങൾ നടന്ന നമ്മുടെ സ്ഥലത്ത് പോയി കാണണം, ഇങ്ങനെ അങ്ങനെയൊക്കെ കുറെ ചെലവുകൾ സ്വാഭാവികമായിട്ടും എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾക്ക് ഉണ്ടാവും. അപ്പൊ സർക്കാർ വെറുതെ ഇങ്ങനെ ഫോം ചെയ്യാൻ പറഞ്ഞു വിടുകയല്ല. അപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ഉള്ള കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോ നിലവിൽ ഒരു വർഷം രണ്ട് ടേണായിട്ട് തന്നെ 20,000 രൂപ വരെ തരാനുള്ള ഒരു പ്രൊവിഷനാണ് വ്യവസായ വാണിജ്യ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ പൈസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ സംരംഭത്തെ ക്ലബുകളുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാവുന്നതാണ്. ഇനി ഇത് നോർമൽ ഫങ്ഷനിങ്ങിനാണ് ഞാൻ ഇത്രയും ഒരു സഹായം ഇത് പറഞ്ഞത്. എന്നാൽ ഇതൊന്നുമല്ല, ഞങ്ങൾ കുറച്ചൊക്കെ ലെവലിലേക്ക് ഈ നമ്മള് ഇതല്ല ഒരു അതിക്കും മേലെ ഒരു ലെവലിലേക്ക് നിങ്ങൾ വളർന്നു പോവുകയാണ്, കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള സംബന്ധം അങ്ങനെയാണെങ്കിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് വെച്ച് തന്നെ നമുക്ക് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് അതൊരു സാമ്പത്തിക ഒരു പരിമിതി ഇല്ലാതെ അത് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള വകുപ്പുകൾ വരെ ഉണ്ട്. ഇതിപ്പോ നോർമലി ഉള്ളതിനാണ് ഒരു 20,000 രൂപ ഒരു സഹായം ഒന്ന് നൽകി തരുന്നു. അപ്പൊ അത് പ്രവർത്തിക്കുമോ എന്നുള്ള അത് നേരത്തെ പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റിക്ക് അത്രയൊക്കെ ആവശ്യം വരികയുള്ളൂ. അതല്ല നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യുന്നു. ഇതിൽ നിന്നും വളർന്നുകൊണ്ട് കുറെ എന്തെങ്കിലും പുതിയതായിട്ട് സംരംഭം അവിടെ വിദ്യാർത്ഥികൾക്കുള്ള സംരംഭം അവിടെ വെച്ച് തന്നെ ചെയ്യുന്നതുണ്ട്. പുതിയ മെഷീനുകൾ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സാധനങ്ങളെല്ലാം അതേ തരങ്ങൾ. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ ചിലവാകും പൈസ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വകുപ്പ് വഴി തന്നെ അതിനൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാനിപ്പോ ഈ അവസരത്തിൽ പറയുന്നത്. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ സംരംഭത്തെ ക്ലബുകളും അതിന്റെ കോർഡിനേറ്റർമാരും പ്രിൻസിപ്പാളും ശ്രമിക്കുകയാണെങ്കിൽ അത് സുനിശ്ചിതമായും അത്തരം തുകച്ച് കിട്ടുന്നതിനും തടസ്സം ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇത് അത് ഒരു ആക്ടിവിറ്റി മാത്രമാണ്. പിന്നെ ഈ സംരംഭം അത് മാത്രമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇത്തരം ക്ലബുകൾ രൂപീകരിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് അവരെ സെലക്ട് ചെയ്ത് അവരെ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും സ്ഥാപനങ്ങൾ തന്നെ കോളേജ് സ്കൂള് എഞ്ചിനീയറിംഗ് കോളേജ് ആരാന്ന് വെച്ചാൽ അവരും ഇത് വിചാരിച്ചു ഒരു 5 പേര് വിദ്യാർത്ഥികളും മിടുക്കന്മാരായ 5 പേര് താല്പര്യമുള്ള 5 പേരും കോർഡിനേറ്റർമാരെയും അവര് മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ നമ്മുടെ ജില്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ എറണാകുളത്തെ ട്രെയിനിങ് സെന്ററുണ്ട്. അവിടെ ഒരു 4 ദിവസത്തെ പരിശീലനത്തിന് തന്നെ നമുക്ക് അവിടെ കൊണ്ടുപോകുന്നതാണ്. അതിപ്പോ ഈ കോവിഡ് ആയതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വളരെ രസകരമായ രീതിയിലുള്ള പരിശീലന മുറകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സംരംഭം തുടങ്ങിയാൽ അതെങ്ങനെ ആ അതിന്റെ ഒരു വേദനയും സുഖവും എല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് എറണാകുളത്ത് നമ്മുടെ സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അതായത് അധ്യാപകനെയും ഈ വിദ്യാർത്ഥികളെയും 5 പേരാണ് അതിനകത്ത് പരമാവധി കിട്ടുന്നത്. 5 അല്ലെങ്കിൽ 6 പേരെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു 4-5 സ്ഥാപനങ്ങൾ ഒരുമിച്ച് പല ജില്ലകളിൽ നിന്നും ഒരു ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ഒരു ഒരു കോഴ്സ് ഒരു 4 ദിവസത്തെ കോഴ്സ് അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. അങ്ങനെ എല്ലാവരെയും മിങ്കിൾ ചെയ്തുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് അവിടെ ഒരു എന്റർപ്രണർഷിപ്പ് കൾച്ചർ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയും ഒരു വെർച്വലി എന്നല്ല അത് നിങ്ങൾ അത് അനുഭവിച്ച് ആ രീതിയിലൂടെ ഒരു കച്ചവടം നടത്തേണ്ടി വരും, അതിനകത്ത് കുറെ പ്രോജക്റ്റുകൾ വെക്കേണ്ടി വരും. ഇതെല്ലാം പക്ഷെ
നമുക്കിങ്ങനെ റിലാക്സിങ് മൂഡിലായിരിക്കില്ല. അപ്പൊ അതെല്ലാം നമ്മൾ ഒരു സംരംഭത്തിൽ ഇറങ്ങിയാൽ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് സാർ. അത് അതൊക്കെ അനുഭവിച്ചവർ ആദ്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മാറ്റം വരുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ സംസാരിക്കുമ്പോഴും ഇത് ഒരു കാര്യം ചെയ്യുമ്പോഴെല്ലാം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ചെയ്ത് അത് വിജയിച്ച് പുറത്തേക്ക് വരുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറയുന്നത് അത് അനുഭവിച്ചു തന്നെ തീരണം. അത് എല്ലാ വിദ്യാർത്ഥികളും ഇതിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകളിൽ അംഗമായിരിക്കുന്ന പല വിദ്യാർത്ഥികളും നമ്മുടെ അവിടെ നിന്ന് ആ ട്രെയിനിങ് എടുത്തിട്ട് അവരുടെ അനുഭവത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരു മാസം കഴിഞ്ഞ് സംരംഭം തുടങ്ങിയ ആൾക്കാർ വരെ നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഞാനും ശ്രീ ഇനി കാസർഗുന്ന ശ്രീ മോഹൻകുമാറും എല്ലാം ഇത്തരം ഇതുമായിട്ട്, കാരണം ആ വിദ്യാർത്ഥികളുമായി നമുക്ക് അടുത്തിടപഴകുമ്പോൾ മാത്രമേ അവരുടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ആ ഒരു ഫീഡ്ബാക്ക് എപ്പോഴും വേണം. ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ റിസീവ് ചെയ്യുന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് അവരുടെ ആ മുഖത്തുള്ള ഒരു സംതൃപ്തി. ഇത്തരം ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് ലഭിക്കുന്നത്, കാരണം തുടക്കത്തിൽ അവർ വിചാരിക്കും ഇതൊന്നും നടക്കാൻ സാധിക്കാത്ത കുറെ കാര്യങ്ങളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ അവസാന നാലാമത്തെ ദിവസം അത് പൂർണ്ണമായ ഒരു സന്തോഷത്തോടുകൂടി അവർ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തിയാണ് ലഭിക്കുന്നത്. അപ്പൊ അതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു അപ്പൊ അവർക്കും അതിന് കിട്ടും. ഇങ്ങനെ ചെയ്താൽ ഒരാള് അന്ന് ഉദാഹരണം പറയുകയാണ്, ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ചായക്കട, കാരണം അവിടെ ഒരു ട്രെയിനിങ് നടന്നപ്പോൾ ചായക്കടയുടെ ട്രെയിനിങ് ആയിരുന്നു അവർ ഏറ്റെടുത്തത്. അതിൽ നിന്ന് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് കോളേജിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് അന്ന് അവിടെ സംസാരിച്ചത്. ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ആറാമത്തെ ദിവസം പറഞ്ഞത്. അപ്പൊ ഞാൻ എനിക്ക് അത് എനിക്ക് മനസ്സിലായി ഇത്രയും വരുമാനം, എനിക്ക് ഇത്ര ഇതിന്റെ ഒരു സ്കോപ്പ് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം അറിയുന്നു, അത് എറണാകുളത്ത് ആയതുകൊണ്ട് അവിടുത്തെ സ്ഥലവാസി തന്നെയായിരുന്നു ഈ വിദ്യാർത്ഥി, അടുത്തം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിനിടയിൽ തന്നെ ഒരു സ്ഥാപനം നമുക്ക് കലൂറിൽ ഒരു സ്ഥാപനം തുടങ്ങി, അതൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് വലിയതെന്നുള്ള എന്നാൽ ചെറിയ രീതിയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങി, ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് നമ്മളുമായിട്ട് നല്ല കോണ്ടാക്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ജീവിത അനുഭവങ്ങളാണ് നേരത്തെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് സാധിക്കും. പക്ഷെ ഈ പറഞ്ഞല്ലോ നമുക്ക് അതിനുള്ള ഒരു അറിവ് നേടാൻ ഇതിനകത്ത് ഇറങ്ങാൻ പൂർണ്ണമായ ഒരു അർപ്പണ പോലെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സന്തോഷം നേടിയെടുക്കുന്നതിനകത്തുകൂടെ എന്ന് യാന്ത്രികമായി ചെയ്തിട്ട് ഒരു സംരംഭത്വം വിജയിക്കാൻ കഴിയും. ആരെങ്കിലും ഏൽപ്പിച്ച് സംരംഭം തുടങ്ങി കട പോയിട്ട് താക്കോൾ നീ വെച്ചോ നീ നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഫുൾ ഇൻവോൾവ്മെന്റ്. അപ്പൊ പഠിത്തത്തിലായിരുന്നാൽ പോലും നമുക്ക് ഇൻവോൾവ്മെന്റ് വേണം. അപ്പൊ അതുപോലെ തന്നെയാണ്, കാരണം ഒരു വിജയിക്കണമല്ലോ, വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഇത് എന്താണ് നമുക്ക് അൾട്ടിമേറ്റ് എയിം എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ അതിനോട് പ്രവർത്തിച്ച് പോകാൻ പറ്റും. ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് കോട്ടയത്തോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ബോർഡില്ലാത്തൊരു ബസ്സിൽ കയറി ഇരുന്ന പോകില്ല, അല്ലെങ്കിൽ വേറെ ഒരു കൊല്ലത്തെ ബോർഡ് കണ്ട് അവിടെ കയറി ഇരുന്ന് അങ്ങോട്ട് വിട്ടാൻ ഇന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിൽ തന്നെ കയറണം, അതിലേക്ക് തന്നെ ടിക്കറ്റ് എടുക്കണം, ആ പൈസ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. അത് അറിവില്ല എങ്കിൽ അത് എവിടെ നിന്ന് നേടാൻ കഴിയുമെന്ന് നമ്മൾ നോക്കണം. പിന്നെ ഇതിന്റെ ആ സംരംഭത്താകുമ്പോഴത്തേക്കും മറ്റുള്ളവന് ആവശ്യം എന്ത് എന്നുള്ളതാണ് പരമപ്രധാനം. അത് അറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിച്ച് അത് കൊടുക്കാനുള്ള ഒരു ആർജവം കാണിച്ചുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു സംരംഭത്തിന് വിജയിക്കും. അല്ലെങ്കിൽ വിജയ ഫോർമുല എന്നൊരു സാധനമില്ല. സിനിമയൊക്കെ നമ്മൾ പറയുന്നത് വിജയത്തിന് ഫോർമുല ഇല്ല, അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കാണുന്ന എല്ലാം വിജയിക്കുമെന്ന് നമുക്ക് പറയാം. ചെറിയ ചെറിയ പാളിച്ചകൾ വരുമ്പോഴത്തേക്കും ആ അനുഭവത്തിൽ നിന്നുകൂടെ ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ രീതിയിലാണ് ഇത് മുന്നേറാനുള്ളത്. അപ്പോ ഒരു നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞോട്ടെ. ഇത്തരം ക്ലബുകൾ വന്ന് ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇപ്പോ ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകളുടെ ഒരു എക്സിബിഷൻ തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി. അപൂർവപൂർവമായ ഒരു പാർട്ടിസിപ്പേഷനാണ് എല്ലാ സ്ഥലങ്ങളിൽ ഉണ്ടായത്. സ്ഥലം കിട്ടാത്തവരെ തന്നെ കംപ്ലൈന്റ് വരെ പറയേണ്ടത്, ഞങ്ങൾ അങ്ങനെ പോലും അത് പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. കാരണം വിദ്യാർത്ഥികൾ അത്രമാത്രം അത് മുന്നോട്ട് വന്നു. ആ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ പ്രോഡക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ എന്തുമാത്രം അഭിനിവേശം ഉണ്ടാകുന്നത് നമുക്ക് അന്നാണ് മനസ്സിലാവും. കാരണം അതിൽ മനസ്സിലായി നമ്മുടെ ചെറുപ്പക്കാരും എല്ലാവരും ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരികയാണ് എന്നുള്ള ഫീലിംഗ്. കാരണം ആ ആർജവം നമുക്ക് കിട്ടും മാത്രമേ അവരോടൊത്ത് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഉള്ള കൂടെ നമ്മുടെ ഉദ്യോഗസ്ഥർക്കും മറ്റ് സമൂഹത്തിലെ അംഗങ്ങൾക്കും എല്ലാം തോന്നുകയുമുള്ളൂ. കാരണം ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ഇത്തരം എക്സിബിഷനുകൾ എന്ന് പറഞ്ഞത് പല ഇതായിട്ടാണ് നടത്തിയത്. സ്കൂൾ തലത്തിൽ ഒരു കാറ്റഗറി നടത്തി, കോളേജ് തലത്തിൽ ഒരു കാറ്റഗറി, എഞ്ചിനീയറിംഗ് കോളേജിൽ വേറെ എല്ലാവർക്കും സമ്മാനം. അപ്പൊ അതിന് അവിടെ കണ്ട പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടാവും അതിനകത്ത്. എന്നിരുന്നാലും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കൊണ്ട് നമ്മളത് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ
നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല വിധത്തിലുള്ള പ്രോഡക്റ്റുകളാണ് അവരവിടെ ഉണ്ടാക്കി അത് കാണിച്ചത്. അപ്പൊ ഇത്തരം ആ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വേദി വേണമല്ലോ. ആ വേദിയാണ് ഈ വ്യവസായ വാണിജ്യ വകുപ്പ് നിങ്ങൾക്ക് വേണ്ടി അവസരം ഉണ്ടാക്കി മുന്നോട്ട് തരുന്നത്. കാരണം ഒരു നമുക്ക് എവിടെയെങ്കിലും ഒന്നും പ്രദർശിപ്പിക്കുന്ന ഒരു വേദി ഇല്ലാതെ അറിഞ്ഞ് എത്രയോ ആൾക്കാരുണ്ട്. സംരംഭത്തെ ഉള്ളിൽ ഒതുക്കി പണ്ടുണ്ടായിരിക്കാം, കാരണം അത് നമുക്ക് പുറത്ത് കാണിക്കാനുള്ള ഒരു വേദി കിട്ടുന്നില്ല. അതിനിപ്പോ എങ്ങനെ പോകും? അപ്പൊ അത്തരം ആ അത് അത് അറിഞ്ഞുകൊണ്ട് അത് മനസ്സറിഞ്ഞുകൊണ്ടാണ് വ്യവസായ വാണിജ്യ വകുപ്പ് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുന്നത്. അത് എപ്പോഴും എല്ലാ വിദ്യാർത്ഥികളെന്ന് മാത്രമല്ല എല്ലാ സംരംഭകരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന അത്തരം കാര്യങ്ങൾ. നിങ്ങൾ എന്ത് ആവശ്യത്തിനും നിങ്ങൾക്ക് പുതിയ പുതിയ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും പോകുന്നില്ല. അപ്പൊ ഞങ്ങൾക്കടെ ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കീമുകൾ ഉണ്ടാക്കാനുമുള്ള എല്ലാ നമുക്കുള്ള അധികാര ഉത്തരവാദിത്വവും നമുക്കുണ്ട്. രമേശ് ചന്ദ്ര സാർ അതൊക്കെ പറഞ്ഞതാണ് എന്ന്. കാരണം സംരംഭകർക്ക് വേണ്ടിയാണ് ആ വകുപ്പ്, അല്ലാതെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അല്ല ഈ വകുപ്പുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാവുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിച്ച് പോകാവുന്ന അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും നിങ്ങൾ നാളെ സംരംഭം തുടങ്ങിയിട്ടായിരുന്നാലും ഇത് അതിനുള്ള സാമ്പത്തിക സഹായത്തിനോ ലോണുകൾക്കോ എന്തൊരാവശ്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാവുന്ന നിങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് തന്നെ കുറച്ച് അധികരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സബ്ജക്റ്റുകൾ ഒരുപാടുണ്ട്. ഇനിയും പറയാനുള്ളവർക്ക് അവസരം നൽകിക്കൊണ്ട് ഈ സാഗതി എന്നെ ക്ഷണിച്ചതിനും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് പ്രേംലാൽ സർ, വളരെ ഫ്രൂട്ട്ഫുള്ളും അറിവും തരുന്ന ഒരു സെഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇനി നിങ്ങളുടെ സംശയങ്ങള് ചോദിക്കാനുള്ള ഒരു ടൈമാണ്. ആർക്കെങ്കിലും ഈ സെഷനില് സാറിനോട് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണിത്. സംശയങ്ങൾ ചോദിക്കാം. സംശയം ഇപ്പൊ തന്നെ ചോദിച്ച് തീർക്കണമെന്നും ബന്ധുബന്ധമില്ല. അവസാനം വരെ ഞാൻ ഉണ്ടാകും. വേണമെങ്കിൽ ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ അത് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്നോവേഷൻ ക്ലബ്ബുകൾ മാറുന്ന കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ കുട്ടികളോട് അല്ല നമ്മോട് സംവദിക്കാൻ എത്തുന്നു അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ശ്രീ എം എസ് മോഹൻകുമാർ. സർ പ്ലീസ്. നമസ്കാരം. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഔപചാരികമായിട്ട് എല്ലാ ആളുകൾക്കും അഡ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ നമ്മളത് വിശിഷ്ടാതിഥിയായിട്ട് ഒരാളെ നമ്മൾ നിർദ്ദേശിച്ചിരുന്നു, കേട്ടിരുന്നു. നമ്മുടെ ഈ വി കൺസോൾ എന്ന് പറയുന്ന പുതിയ വെർച്വൽ മീറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്ട് 12,000 സംരംഭകരെ മറികടന്നുകൊണ്ട്, ശക്തമായ മത്സരത്തിൽ മറികടന്നുകൊണ്ട് നമ്മുടെ ചേർത്തലയിലുള്ള ഇൻഫോ പാർക്കിലെ ഈ ടെക് ജെൻഷ്യ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന ബഹുമാനപ്പെട്ട ജോയ് സെബാസ്റ്റ്യൻ, അതെ, അദ്ദേഹത്തിന് ഇത് ഇതുകൂടെ ഒന്ന് കാണാമെന്ന് കരുതിയിരുന്നു. ഒരു എൻതൂസിയാസം ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ 50 പേരടങ്ങുന്ന ഒരു ടീമാണ് അതിലുണ്ടായിരുന്നത്. അവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ പേരിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നേരിൽ കാണാൻ ഇനിയും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും ബാക്കിയാക്കുന്നു. ഏതായാലും താങ്ക് യു പ്രേംലാൽ. പ്രേംലാൽ പറഞ്ഞെടുത്തതെന്നും പിന്നെ നേരത്തെ മുഹമ്മദ് ആലിംഗൽ സാർ പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ എനിക്ക് സംസാരിക്കാനുള്ള ചില സാധനങ്ങൾ കിട്ടുന്നുണ്ട്. റിയലി നമ്മള് ഒരു ചേഞ്ച് ഈ പറഞ്ഞിരുന്നൊക്കെയും എല്ലാവരും വളരെ കുറഞ്ഞ സമയത്തുള്ള ഞാൻ പറഞ്ഞു തീർക്കാം. എല്ലാവരും ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം പലപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാലങ്കൽ സാറും പറഞ്ഞ ഒരു ചേഞ്ചിനെ സംബന്ധിച്ച ചേഞ്ച് എന്റെ പോസിറ്റീവ് ഡയറക്ഷൻ, ഒരു ശരിയായ ദിശയിലേക്കുള്ള ഒരു മാറ്റം. മാറ്റം നമുക്ക് വളരെ പ്രധാനമാണ്. മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ളതിനെ നമുക്ക് ഡിസ്റപ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും, അതിനൊരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ ഈ മാറ്റം കൊണ്ടുവരാനുള്ള ചേഞ്ച് ഏജന്റ്സ് എന്ന് പറയുന്നത് ആരാണ്?
ഈ ചേഞ്ച് കൊണ്ടുവരാൻ ആരുണ്ട്? പ്രകൃതി കൊണ്ടുവരുന്ന ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ചിനെ പിടിച്ച് നമ്മളെ പോലൊരു സമൂഹം ഇവിടെ ഇന്നലെ നിന്ന് പോകണമെങ്കിൽ ആ ചേഞ്ചിനെ അഡ്രസ് ചെയ്യാൻ ഇവിടെ ആളുണ്ടാവണം. അപ്പൊ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിലവിലുള്ള സംവിധാനത്തിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരിടത്തിലേക്ക് നിലവിലുള്ള ചലഞ്ചസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അതിനാരാ ഉള്ളത്? അതിനുള്ള ആളുകൾ, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ വിശാലമായ ഈ രാജ്യം അറിയാമല്ലോ. ഇന്ത്യക്ക് വളരെ പറയുകയാണെങ്കിൽ അതിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണുള്ളത്. ഇനിയോ ഈ പോപ്പുലേഷന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു, നമ്മൾ ഒന്നാം സ്ഥാനത്തെ കുതിക്കുന്നു. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഏതാണ്ട് 1.1 ബില്യൺ ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് അധിവസിക്കുന്നത്. ഈ 2020 കൂടി നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ പോപ്പുലേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പ്രേംലാൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 18-45 പ്രായമുള്ള യുവാക്കൾ അധിവസിക്കുന്ന, ഏറ്റവും കൂടുതൽ യുവാക്കൾ അധിവസിക്കുന്ന ലോകത്തിലെ ഏറ്റവും അത്തരം ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം ആയിട്ട് നമ്മുടെ ഇന്ത്യ മാറുകയാണ്. പക്ഷേ ഈ റിസോഴ്സിനെ ക്ലിയറായിട്ട് അഡ്രസ് ചെയ്യണം. അവർക്ക് വേണ്ട അവസരങ്ങളുടെ പ്ലത്തോറ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അവരെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരന് സംഭവിക്കുന്നത് പോലെ, നമ്മുടെ അയൽ രാജ്യത്ത് സംഭവിക്കുന്നത് പോലെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്ന പോലെ ഇഷ്യൂസ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. ആ ഉത്തരവാദിത്തം ആരാണ് ചുമതലേൽക്കേണ്ടത്? നമ്മൾ ഈ പറയുന്ന പുതിയ തലമുറ. ഇപ്പൊ ഞാൻ ഈ അഡ്രസ് ചെയ്യുന്നതിൽ കൂടുതലും സ്കൂൾ കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഷോൾഡേഴ്സിലാണ് ഈ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനുള്ള, മാറ്റം മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഉള്ളതെന്നാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർ കരുതുന്നത്. അപ്പൊ അവിടെ എന്താ കൊണ്ടുവരേണ്ടത്? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി ചലഞ്ചിനെയാണ് നമ്മൾ ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇൻവെന്റ് ഓർ പെരിഷ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ക്യാച്ച് ഫ്രേസ്, ഒരു മുദ്രാവാക്യം. ഇൻവെന്റ് എന്ത് ഇൻവെന്റ് ചെയ്യണം? യു ഇൻവെന്റ് വാക്സിൻ ഓർ ഡൈ എന്നുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഫേറ്റാലിറ്റി റേറ്റ് അത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥയിൽ വരാത്ത സാഹചര്യത്തിൽ നമുക്ക് ഭയമില്ല. എങ്കിൽ പോലും നമുക്ക് ലോകം മുഴുവൻ ഭയന്ന് ഭയചകിതരായിരിക്കുകയാണ്. നേരത്തെ ആലങ്കൽ സാർ പറഞ്ഞതുപോലെ പണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് UKയിലോ സ്റ്റേറ്റ്സിലേക്കോ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമെങ്കിൽ ഇപ്പൊ കൂടുതൽ സേഫ് ആയിട്ടിരിക്കാൻ ആകെ ഉള്ള ഒരു സാഹചര്യം കേരളത്തിലുള്ളെന്ന് പറഞ്ഞ് എല്ലാവരും ഫ്ലൈറ്റ് പിടിച്ച് നേരെ പറന്ന് ഇവിടെ ഇറങ്ങുകയാണ്. കൂടുതൽ സുരക്ഷിതത്വം ആളുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കാനുള്ളത് പുതിയ തലമുറയുടെ മേൽ ഈ ചേഞ്ച് കൊണ്ടുവരാൻ, നേരത്തെ ഞാൻ പറഞ്ഞ ഇൻവെൻഷൻ അല്ലെങ്കിൽ ഇന്നൊവേഷൻ കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത പുതിയ തലമുറയുടെ മുന്നിലുണ്ട്. എന്താണ് ഇൻവെൻഷൻ ഇന്റർവെൻഷൻ തമ്മിലുള്ള വ്യത്യാസം? ഇന്നൊവേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു വാക്കാണ്. 14-ാം നൂറ്റാണ്ടിൽ ഭാഷ ഉണ്ടായതിൽ പിന്നെ ഉണ്ടായ ഒരു ലാറ്റിൻ വാക്കാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇന്നൊവേഷൻ. അപ്പൊ ഇന്നൊവേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അതെന്ന് വെച്ചാൽ എന്താണ്? ഡി എസ്റ്റാബ്ലിഷ് സംതിങ് എക്സിസ്റ്റിംഗ്. ഇപ്പൊ നിലവിലുള്ളതിനെ ഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് സംതിങ് ന്യൂ, പുതിയതൊന്നിനെ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ പുതുതായിട്ടൊന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ ഇന്നൊവേഷനിലേക്ക് വരുമ്പോൾ ഒരു ദർ ഇസ് എ ടൈം ലാഗ്, ഒരു ചേഞ്ച് കൊണ്ടുവരാനുണ്ട്, ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പ്രോസസ്സ് കൊണ്ടുവന്നിട്ട് ഈ ഒരു കൾച്ചറലായിട്ടോ സോഷ്യലായിട്ടോ എക്കണോമിക് ആയിട്ടോ ഒരു ചേഞ്ച് ഇഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന നിലയ്ക്ക് ആ ഒരു 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 പ്രൊഡക്റ്റ്, ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൊണ്ടുവരാൻ കഴിയണം. അതാണ് ആവശ്യം. അപ്പൊ നമുക്കറിയാം എല്ലാത്തരം ഇപ്പൊ ഇന്നൊവേഷൻസിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, വീൽ. മനുഷ്യന്റെ പിന്നെ നമ്മുടെ ഇവല്യൂഷന്റെ കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു മൈൽഡ് സ്റ്റോൺ പോയിന്റ് ആണ് വീലിന്റെ കണ്ടുപിടുത്തം അല്ലെ. വീലിന്റെ കണ്ടുപിടുത്തത്തോട് ഉണ്ടായിട്ടുള്ള ഒരുപാട് എന്നുവെച്ചാൽ ഒരുപാട് മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടത്തിന് അത് കാരണമായെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വീൽ കണ്ടുപിടിച്ചു. പിന്നെയോ ഈ നമ്മുടെ ഈ പിന്നെ വികാസ പരിണാമങ്ങൾക്കിടയിൽ, മനുഷ്യരാശിയുടെ വികാസ പരിണാമങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടുപിടിച്ച ഒന്നാണ് സഞ്ചി, ശരിയല്ലേ, അല്ലെങ്കിൽ ബാഗ്. പക്ഷേ 1980 അല്ലെങ്കിൽ 1970കൾക്ക് ഇടയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ട്രോളി ബാഗ് കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട്. അപ്പൊ അതുവരെയും എന്തുണ്ടായിരുന്നു? ഒരു ഉരുള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ ബാഗ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ ഈ ഭാരം ചുമക്കുന്ന ആ കഷ്ടപ്പാടുകൾക്ക് ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ട്രോളി എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിക്കപ്പെട്ടത്. അത് ബാഗും വീലും കൂടെ ചേർത്തപ്പോ ട്രോളി ബാഗ് ആയി. സിമ്പിൾ ആണ്. ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഉള്ള വിഷയങ്ങളെ, ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ R&D
അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ പുതു തലമുറ തയ്യാറാവുക. അങ്ങനെ വരുമ്പോൾ അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് സോഷ്യലായിട്ടുള്ള ഇന്നൊവേഷൻസ് ആണ്. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്താ നമ്മൾ പറഞ്ഞല്ലോ, ഇതുവരെ വന്ന സിസ്റ്റം നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ വേണ്ട, നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിലായിട്ട് വലിയ വലിയ സോഷ്യൽ ഇഷ്യൂസിനെ നമ്മൾ ഫേസ് ചെയ്തു. നിപ്പായ ഫേസ് ചെയ്തു, പ്രളയത്തെ ഫേസ് ചെയ്തു, ദൻ ഇപ്പൊ അവസാനം ഈ കോവിഡ് വന്ന് നിൽക്കുന്നുണ്ട്, അല്ലെ ഓക്കെ ഫേസ് ചെയ്തു. ഇവിടെയൊക്കെയും അത് മുന്നോട്ട് വെച്ച ബിഗ് ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യാനും അതിനോട് കൂടി ചേരാനും യുവതലമുറ വല്ലാത്ത ആവേശം കാട്ടിയിട്ടുണ്ട്. നമ്മൾ ആ പ്രളയത്തിന്റെ കാലഘട്ടത്തിൽ കണ്ടതാ. പക്ഷെ ഇവിടെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന അത്തരം പ്രതിസന്ധികളിൽ മുന്നോട്ട് വരാൻ പുതുതലമുറ തയ്യാറാവണം. അവിടെയാണ് ഈ ചേഞ്ച് ഏജൻസ് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനാവുന്നത്. അവിടെയാണ് നിങ്ങളുടെ തലച്ചോറ് ഏറ്റവും പുതിയതായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കുള്ള അവസരങ്ങൾ പകർന്നു നൽകാനും നിങ്ങളെ സ്ട്രീം ലൈൻ ചെയ്യാനും നിങ്ങളെ അതിന് അതിന്റെ വേണ്ട പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കാനുമുള്ള ടൂൾസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഇതുപോലത്തെയുള്ള ഒരുപാട് ഏജൻസീസ് നിങ്ങളെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ സമൂഹത്തിലുണ്ട്. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ ടാലന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ 2020 ആകുമ്പോഴത്തേക്കും ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള യൂത്ത് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. അവിടെ നമ്മുടെ ഈ ജോഗ്രഫിക്കലായിട്ടും എത്നിക്കായിട്ടും ഉള്ള ഭയങ്കരമായ ഡൈവേഴ്സിറ്റിക്കിടയിലും നമുക്ക് ഒരുപാട് ഇഷ്യൂസിനെ ചലഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്, ചലഞ്ചിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഉള്ള ഇന്ത്യ ഒട്ടാകെയുള്ള പ്രശ്നങ്ങളിൽ ഒന്നാണ് നല്ല കുടിവെള്ളമില്ല. എന്നുവെച്ചാൽ നമുക്ക് കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ, നമുക്കറിയാമോ ലോകത്തെല്ലായിടത്തും നമുക്ക് 4 ചുറ്റും ഇഷ്ടം പോലെ വെള്ളമുണ്ട് അല്ലെ, സമുദ്രങ്ങളാകെ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം. പക്ഷെ നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ അളവാണെങ്കിലോ അനുദിനം കുറഞ്ഞു 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 വരികയാണ്. ഡ്രിങ്കബിൾ ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ് കുറഞ്ഞു വരികയാണ്. അപ്പൊ ഡിപ്ലീറ്റിംഗ് വാട്ടർ റിസോഴ്സസിനെ അഡ്രസ് ചെയ്യാൻ നിലവിലുള്ള റിസോഴ്സസിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? അപ്പൊ അതിന് അത് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു വാട്ടർ ഡോട്ട് ഓർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് പഠനങ്ങൾ നടത്തി, അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ആലപ്പുഴയാണ് ഒരു ആദിത്യ എന്ന് പറയുന്ന ഒരു ബോട്ട്, ഒരു സോളാർ ആളുകൾ ലോഞ്ച് ചെയ്തു. അത് വെച്ചാൽ അത് ടോട്ടൽ സോളാർ ആണ്. അത് ഒരിക്കൽ പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 hours ടുഗദർ അതിന് ഓടി മുന്നോട്ട് പോകാൻ പറ്റും. അത് വെച്ചാൽ ഏറ്റവും ഗ്രീൻ ആയിട്ടുള്ള എനർജിയാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ബോഡി ഒരിക്കലും അത് കണ്ടാമിനേറ്റ് ചെയ്യത്തില്ല. അപ്പം നോക്കൂ, അപ്പം എന്തെല്ലാം കാര്യങ്ങളെയാണ് ആ ഒരു 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 ഇന്നോവേഷനിലൂടെ ആ യുവാക്കൾ അഡ്രസ് ചെയ്തത്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഞാൻ സൂചിപ്പിച്ച പിന്നെ ഇതെന്താണ് വി കൺസോൾ എന്ന് പറയുന്ന ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം, അത് ഇതുവരെയുള്ളതിനെ മറികടന്ന ഒരു പുതിയ ഏറ്റവും പിന്നെ ക്വാളിറ്റേറ്റീവ്ലി ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് അതിനെ കാണിക്കുന്നുണ്ടായി. അപ്പൊ അവിടെ ചെയ്യുന്ന ഇതാണ് ഫാസ്റ്റർ ബെറ്റർ ചീപ്പർ സൊല്യൂഷൻസ്. ഫൗണ്ട് സൊല്യൂഷൻസ് ഫാസ്റ്റർ ബെറ്റർ ആൻഡ് ചീപ്പർ, അതാണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഇന്നോവേഷന്റെ അടിസ്ഥാന ഘടകവും. അപ്പൊ ആ നിലയ്ക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ തക്ക സമയത്ത് അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുതിയ തലമുറ തയ്യാറാവണമെന്നാണ് എനിക്ക് ഈ ഈ തരുണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി പറയാനുള്ള ഒരു കാര്യം, ഓണർഷിപ്പിന്റെ ഒരു പ്രാധാന്യം പറയുമ്പോൾ, നമ്മൾ നേരത്തെ സാർ അന്വേഷിച്ച നമ്മുടെ ഇന്നത്തെ വാർത്താ താരം ജോയ് സെബാസ്റ്റ്യൻ സർ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്നുണ്ടോ? സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. അദ്ദേഹം അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു 2-3 സെന്റൻസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 സെന്റൻസ് കൂടി പറഞ്ഞു, ഞാൻ കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു, പക്ഷെ കട്ട്ഷോട്ട് ചെയ്യാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്കിൽസും റിസോഴ്സസും വേണം. അപ്പോൾ സ്കിൽ സെറ്റ് ഉണ്ടാവണം. അങ്ങനെ നിങ്ങളെ സ്കിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ അതിനുവേണ്ടിയുള്ള പുതിയ പോളിസികൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു 2-3-4 കൊല്ലം മുമ്പ് ഒരു റിസർച്ച് നടത്തി. അതിൽ വന്ന ഒരു പ്രശ്നം, നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് കേരളം. അത്രയ്ക്ക് കൂടി എക്വിപ്ഡ് ആണ് നമ്മൾ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്പർ വൺ ആണ്. പക്ഷെ അവിടെ നമ്മുടെ ഉള്ള ആളുകൾ, ഇവിടെയുള്ള പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ദേ ഡോണ്ട് ഷോ ദ ഇൻഡസ്ട്രി റെഡിനെസ്, അല്ലെങ്കിൽ ഓൺടർപ്രണോറിയൽ സ്കിൽ അവർ കാണിക്കുന്ന ആ സ്കിൽ സെറ്റ് അവർക്ക് ഇല്ല എന്ന് പറയുന്നു. സോഫ്റ്റ് സ്കില്ലിൽ അവർ പുറകോട്ട് പോകുമെന്ന് പറയുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഈ സാഹിത്യം റീസെറ്റും ഒക്കെ കാര്യമായ ഇടപെടൽ നടത്തണം, ഗവൺമെന്റുമായിട്ട് യോജിക്കണം. ഇപ്പൊ തന്നെ നല്ലൊരു ഒരു ഒരു കൊളാബറേറ്റീവ് പിന്നെ ഒരു എക്സ്പെഡിഷനാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഇതുള്ള അവസരങ്ങൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഞാൻ ഇതിൽ എനിക്ക് ഈ അവസരം തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു. മാത്രമല്ല എനിക്കിപ്പോ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇപ്പൊ വന്ന് അദ്ദേഹം ജോയ് സെബാസ്റ്റ്യൻ സാർ വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും ഒരിക്കൽ കൊടുക്കുകയാണ്. എനിക്ക് ഞാൻ വളരെ ത്രിൽഡ് ആണ് അദ്ദേഹം വന്നതിൽ, അദ്ദേഹത്തെ കണ്ടതിൽ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു 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 നിമിഷം. ഓക്കെ സർ, പറഞ്ഞോളൂ പ്രേംനാ സർ. ജോയ് സെബാസ്റ്റ്യൻ സാറിനെ കണ്ടത് വളരെ സന്തോഷം. പത്രത്തിൽ ഇന്ന് വായിച്ചു. നമ്മൾ ഇത്രയും ഇത്ര വേഗം നമുക്കിത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടുകൂട്ടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞപോലെ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേരത്തെ മോഹൻകുമാർ സല്യൂട്ട് തന്നതുപോലെ ഒരു വലിയൊരു നമസ്കാരം ഞാൻ സാറിന് തരികയാണ്. നമുക്ക് അഭിമാന കേരളത്തെ അഭിമാനമായ ഒരു നിമിഷമാണ് സാറും സാറിന്റെ ടീമും കരസ്ഥമാക്കിയിരിക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ സാറിന് കൈമാറുക. താങ്കളുടെ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി. ഇനി നാം കാത്തിരുന്ന നിമിഷമാണ് ഇന്നത്തെ വെബിനാറിന്റെ സ്പെഷ്യൽ ഇവന്റിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര സർക്കാർ നടത്തിയ ഇന്നൊവേഷൻ ചലഞ്ചിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് ടെക് ജെൻഷ്യ എന്ന സ്റ്റാർട്ടപ്പിന്റെ വി കൺസോൾ എന്ന വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് ആണ്. ഇതിന്റെ ഉടമ നമ്മുടെ കൊച്ചു കേരളത്തിലെ ആലപ്പുഴ സ്വദേശിയായ ശ്രീ ജോയ് സെബാസ്റ്റ്യൻ സാർ ആണ്. നിങ്ങൾ എല്ലാവരും ഇന്ന് മാധ്യമങ്ങളിലൂടെ ഈ അഭിമാന വാർത്ത അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. 1 crore rupees കേന്ദ്ര സർക്കാരിന്റെ വീഡിയോ കോൺഫറൻസിനുള്ള 3 years കരാറുമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഇന്ന് നാം ഈ അഭിമാന നേട്ടം ആഘോഷിച്ചുകൊണ്ട് ശ്രീ ജോയ് സെബാസ്റ്റ്യൻ അവർകളെ ഇവിടെ ആദരിക്കുകയാണ്. ഈ സ്വർണ തിളക്കം വളർന്നു വരുന്ന എല്ലാ ഇന്നോവേറ്റേഴ്സിനും ഒരു പ്രചോദനമായിരിക്കും തീർച്ച. ഞാൻ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു വി കൺസോൾ ഫൗണ്ടർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യാസ് ഇന്നോവേഷൻ ചലഞ്ച് വിന്നർ ശ്രീ ജോയ് സെബാസ്റ്റ്യൻ അവർകൾ. നമുക്കിവിടെ ഇന്ന് ഫിസിക്കൽ ആയിട്ട് കോവിഡ് പാൻഡമിക് കാരണം അദ്ദേഹത്തിന് ഓണർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സ്വന്തം വീടുകളിൽ ഇരുന്നു കൊണ്ട് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിനെ ഇന്നിവിടെ ഓണർ ചെയ്യുന്നത് നമ്മുടെ മുഖ്യാതിഥിയാണ്. അദ്ദേഹത്തിനെ ഓണർ ചെയ്യാനായി ശ്രീ രമേശ് ചന്ദ്രൻ അവർകളെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഓണർ ചെയ്തുകൊണ്ട് സംസാരിക്കുവാനായി വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീ രമേശ് ചന്ദ്രൻ ആർ അവർകളെ ക്ഷണിക്കുന്നു. ഞാന് വേറൊരു ദിവസം നിങ്ങളുടെ കൂടെ നന്നായിട്ട് ജോയിൻ ചെയ്യാം. ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ആദ്യമേ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. ഞാൻ വളരെ ആദർശമായിരുന്നു. കാര്യം മെസ്സേജസ് ആർ ഫ്ലോയിങ് ഇൻ, എല്ലാ ചാനലിൽ നിന്നും വിളിക്കുന്നുണ്ട് എന്നെ, അല്ലെങ്കിൽ എന്നെ കേൾക്കാമല്ലോ അല്ലേ? എല്ലാവരും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് എങ്ങനെയോ ഞാൻ കണ്ടു ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ കാര്യം. ആരോ വിളിച്ചപ്പോ എടുത്തു, എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഞാൻ സമ്മതിച്ചു വരാമെന്ന് സമ്മതിച്ചു. ദെൻ ഇറ്റ്സ് ഒരു കുറെ അധികം വിസിറ്റേഴ്സ് വന്നു. കോവിഡ് ആണെങ്കിൽ പോലും ഇവിടെ വീട്ടിലേക്ക് ഒത്തിരി പേര് വന്ന് കാണാനൊക്കെ വരുന്നുണ്ട്. സോ ഒരു വല്ലാത്തൊരു ദിവസമാണ്. എനിക്ക് പെട്ടെന്ന് ഇന്നലെ ഇല്ലാത്ത ഒരു പ്രത്യേകത ഇന്ന് വന്നതുകൊണ്ട് ഭയങ്കര തിരക്ക് പിടിച്ചുപോയി. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. വേറൊരു ദിവസം നിങ്ങൾ കൂടുമ്പോൾ ഐ ക്യാൻ കം ആൻഡ് ടോക്ക് എ ലോട്ട്. ദാറ്റ് ഈസ് പോസിബിൾ. ഐ ഹാവ് എ എന്താണ് എൻ്റെ ജേണി വേണേ എനിക്ക് അപ്പം പറയാം. ഇറ്റ്സ് എ ലോങ് ജേണി. അത് പെട്ടെന്ന് ഉണ്ടായതല്ല. 20 years ഒരു എൻ്റെ കരിയർ ഉണ്ട്.
അതിൽ 10 വർഷം എന്റർപ്രണർ ആയിട്ടുള്ള കരിയർ ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ലോങ് ജേർണി. സോ ഐ ക്യാൻ ടോക്ക് ടു യു. അത് പിന്നീട് ഒരിക്കലാവാമെന്ന് കരുതുന്നു. കാരണം എനിക്ക് ഏതൊരു നാഷണൽ ചാനലിൽ 6:20 ഒരു ഒരു ന്യൂസ് കോളിൽ എടുക്കേണ്ടതുണ്ട്, നീ കയറേണ്ടതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങളെ എല്ലാം ഒന്ന് കാണാം, നിങ്ങളെ എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കാം. ഇത് ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം ഒരു ടെക്നോളജി കമ്പനി നടത്തുന്ന ഒരാൾക്ക് കിട്ടാവുന്ന അതും എന്താണ് എല്ലാവരും കോവിഡിനെ പഠിക്കുമ്പോൾ കോവിഡ് കാരണം ഒരു അവാർഡ് കിട്ടിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് കോവിഡ് കാരണം ഉണ്ടായ ഒരു ചലഞ്ചാണിത്. ഇത് ശരിക്കും കോവിഡ് ഇല്ലെങ്കിലും നമ്മൾ ഇപ്പോഴും വീഡിയോ കോൺഫറൻസിങ്ങിനെ വളരെ അകലെ നിന്ന് നോക്കിക്കാണുന്നവരായിരിക്കും നമ്മളെല്ലാം. വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിക്കുന്നവർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയും നമ്മളെല്ലാം ഇപ്പോഴും കോവിഡ് വന്നപ്പോൾ മാത്രം ഇതിലേക്ക് എത്തിപ്പെടുകയും ചെയ്തവരാണ്. ഞാൻ നിങ്ങൾ അത്ഭുതത്തോടെ അല്ലെങ്കിൽ പോലും ഞാൻ 2000 വെബിലെ ഓഡിയോ വീഡിയോ കോൺഫറൻസിങ്ങിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് 20 വർഷമായിട്ട്. അപ്പോ അത് അതെന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ദേർ എന്താണ് ഫോർ 20 നൗ. ഇങ്ങനെ വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓഡിയോ കോൺഫറൻസിങ് 20 വർഷമായിട്ട് ഉണ്ട് വെബില്. പക്ഷെ നമ്മൾ അധികം ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ഐ ഹാവ് എ ലോട്ട് ടു സേ അബൌട്ട് ഇറ്റ്. അത് എന്താണ് ഞാൻ പറഞ്ഞത്, ഒരു എന്താ പറയുക, ചില സമയങ്ങൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് അനുഗ്രഹമാകുന്ന ലോകത്തിന് മൊത്തം മോശാവസ്ഥയുള്ള ചില സമയങ്ങൾ ചിലർക്ക് അനുഗ്രഹമാകുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ ചലഞ്ച് അനൗൺസ് ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയില്ല. അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയിലുള്ള ട്രെൻഡ്സും ടെക്നോളജിയിലെ മൂവ്മെന്റ്സും ഒക്കെ ശരിക്കും പഠിക്കുന്നത് കൊണ്ട് അത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ 2000 ഉണ്ടായിരുന്നു കൊണ്ടുള്ള സംശയം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ തിരഞ്ഞെടുക്കുമോ, നമ്മുടെ പ്രൊപ്പോസൽ അവർ കാണുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നല്ലോ. കണ്ടാൽ അതിലൊരു സാധ്യത ഞങ്ങൾക്ക് അന്ന് തന്നെ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് കാര്യം ഈ ടെക്നോളജിയിൽ ഇത്രയും റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് ഇക്വാലന്റ് ആയിട്ട് കമ്പനി വേണമെങ്കിൽ ഉണ്ട് എന്ന് കരുതാവുന്നത് ഒരു യൂറോപ്യൻ കമ്പനിയാണ്. ഇതേ ടെക്നോളജിയിൽ റിസർച്ച് ചെയ്യുന്ന, ഞങ്ങളെപ്പോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനി, ഞങ്ങൾക്ക് മേലെ നിൽക്കുന്ന ഒരു കമ്പനി. ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ ദെർ വാസ് എ പോസിബിലിറ്റി ഓൾവേസ്. പിന്നെ ഇവാലുവേഷൻ നടക്കുന്നത് പല പാരാമീറ്റേഴ്സ് വെച്ചായതുകൊണ്ടുള്ള ചില കാരണങ്ങളെ ഞങ്ങൾ സംശയിപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ 2000 നിന്ന് അവസാനം 12 എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് വളരെ വലിയ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇഫ് യു ഡു ഇറ്റ് റൈറ്റ് ദിസ് ടൈം വി ക്യാൻ മേക്ക് ഇറ്റ് എന്നൊരു തോന്നലുണ്ടായി. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സാധനം ക്ലയൻസിനെ കിട്ടുന്നുണ്ടായിരുന്നു, അവർ വഴി ഞങ്ങൾക്ക് റവന്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ ഇതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ദാറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദിസ് പാൻഡമിക് ആൻഡ് ഐ ഗോട്ട് റെക്കഗ്നൈസ്ഡ്, മൈ കമ്പനി ഗോട്ട് റെക്കഗ്നൈസ്ഡ്. ഈവൻ ഞാൻ കമ്പനി പോകുന്നതും എൻ്റെ വീടിനടുത്തുള്ളവർക്കും അറിയാം ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത് എന്നതിനപ്പുറം ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ സഹായിച്ച ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഇത്. ഏതായാലും ഈ സ്റ്റാർഡം ഇന്നോ നാളെയൊക്കെ പോകും. വി ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഗോയിങ് അഹെഡ് ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനി ഒരു വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അത് അതുപോലെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വി ആർ ഫീലിംഗ് ദറ്റ് ഹീറ്റ് ടുഡേ ഇറ്റ്സെൽഫ് ബിക്കോസ് ഗവൺമെന്റിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ആപ്പിൽ, നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ആപ്പിൽ വന്നിട്ട് ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിൽ സൈനപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് ഗവൺമെന്റിന് മാത്രമേ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പബ്ലിക്കിന് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് കൊടുത്തിട്ടില്ല. അത് ചിലപ്പോൾ ഈ അനൗൺസ്മെന്റ് ഒക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് നമ്മളെ വന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും. പക്ഷെ ഞാൻ അവരോടൊക്കെ താഴെ പോയി കമന്റ് ചെയ്തു തിരിച്ച്, ഇത് ഗവൺമെന്റിന് വേണ്ടി മാത്രം, ഗവൺമെന്റ് ഓഫീസിലെ അക്കൗണ്ട് അവർ കൊടുക്കുന്നവർക്ക് മാത്രം ഉപയോഗിക്കാനാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നിങ്ങളും ഒക്കെ ഓർക്ക, ദിസ് ഈസ് കമ്മിങ് പബ്ലിക് നൗ, മേ ബി ഇൻ 1 or 2 ടൈം. അതുവരെ നിങ്ങളും ക്ഷമിക്കണം. നല്ലൊരു ആപ്പ് തന്നെയാണ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ. കാര്യം ഞാനിപ്പോൾ സൂം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതിനേക്കാൾ 10 വീഡിയോ എക്സ്പീരിയൻസും ഓഡിയോ എക്സ്പീരിയൻസും തരുന്നുണ്ട് ഞങ്ങളുടെ ആപ്പ്. അതുകൊണ്ട് യു ഹാവ് ടു ബി വെയിറ്റ് ഫോർ ദാറ്റ് ആപ്പ് ടു കം ഔട്ട്. ഇപ്പൊ ഗവൺമെന്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് മാത്രമേ നമ്മുടെ ആപ്പ് വൃത്തിയായി കണ്ടിട്ടുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുറച്ചാളത്തെ കൂടെ ക്ഷമിക്കണം, ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട്. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പറയുന്നില്ല, എനിക്ക് ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. ഐ ഹാവ് ടു ഗോ നൗ. താങ്ക് യു ഫോർ ദ ഓവർവെൽമിംഗ് വെൽക്കം ആൻഡ് സപ്പോർട്ട്. ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു, ഇനി ഒരു ദിവസം എന്നെ ക്ഷണിച്ച സാറിന്റെ പേര് എനിക്ക് അറിയില്ല, സാർ എന്നെ ഒരു ദിവസം കൂടെ ക്ഷണിക്കുക. ഐ വിൽ കം ആൻഡ് ജോയിൻ യു ഓൾ ആൻഡ് ഗോ ത്രൂ മൈ ജേർണി ഹൗ ഐ കെയിം ടു ദിസ് പൊസിഷൻ. താങ്ക് യു എവരി വൺ. ഐ വിൽ കം ബാക്ക് അഗൈൻ വൺസ്. Okay. Thank you, Joseph. Two, three days off. Sometime next week I can come again and join you. Thank you. Thank you, Joseph. Again, on the platform, le India da abhimana logathodu yerthiya ee divasam thanne njanku ingane oru guest aayittu kittiyal njanku valare santhosham undu. Ingane aadyathe thanne oru program njanku kittiyathile appo thirchayittu njangala kuttikale kude ഒരിക്കല് ഫിസിക്കലായിട്ട് പങ്കെടുക്കാൻ വേണ്ടി സാർ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരി ശരി, ഞാൻ എത്താം. അപ്പൊ ഞാൻ എല്ലാവർക്കും ഒത്തിരി പറയാൻ സമയമില്ല, സോ ഐ എം ഗോയിങ് ബാക്ക്. എനിക്ക് ഇപ്പൊ അടുത്ത സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യണം. ദേ ആർ ഓൾസോ കോളിംഗ് മീ ഓൺ സൂം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ എവരി വൺ. താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സെബാസ്റ്റ്യൻ സർ. സറിന്റെ ഫ്യൂ വേർഡ്സ് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്ന് അറിയാം. അടുത്തതായിട്ട് നമ്മള് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ നസീ സർ, നമുക്ക് ആരെങ്കിലും സംസാരിക്കാനുണ്ട്? ഇനി ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഇതുവരെ നമ്മളെ ശ്രവിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇനി അവരുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കാവുന്നതാണ്. എല്ലാവരെയും ഒരു തുറന്ന സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. സംസാരിക്കുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവെക്കാവുന്നതാണ്. കഥമ്പരി സമയം വൈകിയത് കൊണ്ട് നമ്മൾക്ക് ഫീഡ്ബാക്ക് സെഷനും ഒന്നിച്ചാക്കാം. ഇന്ററാക്റ്റീവ് സെഷനും ഫീഡ്ബാക്ക് സെഷനും ഒക്കെ ഒന്നിച്ചാക്കാം. ഓക്കെ, നമുക്ക് ഫീഡ്ബാക്ക് സെഷൻ ആണ്. അപ്പം ഞാൻ പേര് ക്ഷണിക്കണോ സർ? അപ്പൊ വോളണ്ടിയർ ആയിട്ട് വരികയാണോ? ക്ഷണിച്ചോളൂ, അല്ലെങ്കിൽ വന്നോട്ടെ, ഒന്ന് രണ്ടാൾക്കാർ ക്ഷണിച്ചോളൂ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വെബിനാറിനെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ആദ്യമായി നമ്മുടെ റീസെറ്റ് ടാലൻസിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനെ ക്ഷണിക്കുകയാണ്. ഹെമലം ഗ്രേസ്. ഹലോ, അടുത്ത ആൾക്കാരെ വിളിച്ചോളൂ. ചന്ദന ചന്ദ്രൻ. നമ്മുടെ ഫീഡ്ബാക്ക് പറയാനാണ്, നിങ്ങൾ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മളാണ് നാളത്തെ സംരംഭകർന്ന് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവർ ഈ വെബിനാർ തന്നെ നടത്തിയത്, നമുക്ക് വേണ്ടി നടത്തിയതാണ്. അപ്പം ആ ചാൻസ് മിസ്സാക്കരുത് എന്ന് പറയാണ്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണം. നമ്മുടെ നൗഷാദ് തൈക്കണ്ടി സാറുണ്ട്. ഓക്കെ, നമ്മുടെ വെബിനാറിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാനായി സർ, അദ്ദേഹത്തിന്റെ പേരൊന്നുകൂടി പറയാമോ? ഞാൻ കേട്ടില്ല. നൗഷാദ് തൈക്കണ്ടേ. നൗഷാദ് തൈക്കൽ സാറിനെ സാദരം സ്വാഗതം ചെയ്യുകയാണ്. സർ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംരംഭകനല്ല, ഞാനൊരു കേൾവിക്കാരനാണ്. കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ ഒരു പ്രതിസന്ധികളില് ഭാവിയുടെ വിജയ സാധ്യത തെളിഞ്ഞു കിടക്കുന്നു എന്നാ പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ഏഹ്
ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടായ ഒരു കാരണം ഏതൊരു സമയത്തെയും നമുക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ വിദ്യാർത്ഥികളാണ് കൂടുതൽ ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സാധ്യത കൂടുതൽ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്, അതിനനുയോജ്യമായ രീതിയിൽ എങ്ങനെയാണ് നല്ല സംരംഭകരാകാൻ സാധിക്കുക എന്നൊക്കെയാണ് എന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള പ്രോജക്റ്റുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. നമുക്കറിയാം ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയായിരുന്നു കേരളം. നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സാധനം. എപ്പോഴോ നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമുക്കറിയാം നമുക്ക് ഇന്ന് നമ്മുടെ പരിസ്ഥിതിയെ നിലനിർത്തിക്കൊണ്ട് ഈ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ടൂറിസം മേഖലയിലാണെങ്കിലും മറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. നമുക്കറിയാം നമുക്ക് 3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതി ദുരന്തമാണ്. ഈ പ്രകൃതി ദുരന്തത്തിന്റെ അവസ്ഥയിലും ഈ പ്രകൃതിയെ ഏതോ ഒരു രീതിയിൽ നമ്മൾ അശാസ്ത്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും പുതിയ പരിസ്ഥിതി നിയമത്തെ അല്ലെങ്കിൽ നയം നമുക്ക് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നും അത് നമ്മുടെ ഭാവിയിലെ സംരംഭകത്തെയാണെങ്കിലും നമ്മുടെ ജീവിതത്തെയാണെങ്കിൽ തന്നെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകളും അതിനനുസരിച്ചുള്ള ഒരു പഠനവും പ്രോജക്റ്റുകളുമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ സമൂഹത്തോട് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ള ഒരു സംരംഭകനാകുന്നത്. പിന്നീടുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ഞാനാളല്ല. കാരണം ഞാനൊരു ഒരു സംരംഭകനല്ല. പക്ഷെ എന്താണ് സംരംഭകത്തിന്റെ സാധ്യതകളെ കുറിച്ചും എപ്പോഴും മനുഷ്യൻ നിലനിന്നാൽ മാത്രമേ സംരംഭകത്വത്തിനൊക്കെ എന്തിനും സാധ്യതയുള്ളൂ. അപ്പൊ മനുഷ്യന്റെ നിലനിൽപ്പിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല സംരംഭകരാവാൻ സാധിക്കുന്ന നിങ്ങളെല്ലാം വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും നല്ല ഒരു പരിപാടിയായിരുന്നു. ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നമ്മുടെ ജോയ് സെബാസ്റ്റ്യൻ സാറ്, അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പഠനം നടത്താനും അത് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് നൗഷാദ് സർ, നല്ലൊരു അഭിപ്രായമായിരുന്നു പങ്കുവച്ചത്. അടുത്തതായി നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കാനായി റീസെറ്റിന്റെ പ്രിയങ്കരനായ ഗുരു രഘു സാറിനെ ക്ഷണിക്കുകയാണ്. രഘു സർ പ്ലീസ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ഇന്നത്തെ വെബിനാർ വളരെ വലിയ വിജയം തന്നെയായിരുന്നു. കാരണം ലോകത്തിന് തന്നെ ഇന്ന് ഒരു പുതിയ വാർത്തയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതായത് ജോയ്സ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന യുവ സംരംഭകത്വൻ അല്ലെങ്കിൽ ആ മേഖലയിൽ വളരെയധികം അഭിമാനകരമായ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ വെബിനാറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരായാലും നമ്മുടെ ഉദ്ഘാടകൻ ആലുങ്കൽ സാറായാലും ഈ സായുധിയുടെ പ്രവർത്തകർ എല്ലാവരെയും നമുക്ക് ഇതിൻ്റെ ഭാഗവാക്കാവാക്കുവാനും ഈ വളർന്നു വരുന്ന കുട്ടികളിൽ സംരംഭകത്വത്തെക്കുറിച്ച് ഏകദേശ ധാരണയും എങ്ങനെയൊക്കെ സംരംഭകത്വം നടത്തണം, അതിനുവേണ്ടി എങ്ങനെയൊക്കെ തയ്യാറാവണം, അതേപോലെ തന്നെ സാധ്യതകൾ എന്ത് എന്നത് കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു. അതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ നൗഷാദ് തൈക്കണ്ടി പറഞ്ഞു വെച്ചതെന്ന് പറയാം, നമ്മുടെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ കുപ്പിവെള്ളം നമ്മുടെ ഷോപ്പുകളിലൊക്കെ കൊണ്ടുവച്ച കാലഘട്ടത്തിൽ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് എന്തിനാണ് കുപ്പിവെള്ളം എന്നുള്ളത്. എന്നാൽ ഇന്ന് കുപ്പിവെള്ളം ഇല്ലാതെ നമ്മളൊരു യാത്രയും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അതായത് കാലഘട്ടത്തിൻ്റെ
ആവശ്യം എന്താണോ ആ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സംരംഭങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് തന്നെയാണ് ഇന്ന് വെബിനാറിലൂടെ എല്ലാവരും മുന്നോട്ട് വെച്ച ആശയവും. അത് കുട്ടികളിൽ പ്രചോദനം ഉണ്ടാവുകയും നാളത്തെ സംരംഭകരായി മാറാനുള്ള ഒരു ഉത്തേജം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കാനുള്ളത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനി അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മനോജ് സുകുമാരൻ സാറിനെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. സാർ ലൈനിലുണ്ടോ? ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് കടക്കുകയാണ്. സാർ ലൈനിലില്ല. മിഥുൻ വിജയ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഥുൻ വിജയ്, ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ ഇന്നത്തെ വെബിനാറിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്ര ഇങ്ങനെ ഈ വീഡിയോ കോൺഫറൻസ് അങ്ങനത്തെ പല ആപ്പ് നമുക്ക് അറിയാം. അപ്പോ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആപ്പ് കൊണ്ടുവന്നതിൽ ജോയി സെബാസ്റ്റ്യൻ സാറിന് വലിയ വലിയ താങ്ക് യു പറയുന്നു. മാത്രമല്ല ഇത്തരം ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഒരുക്കി തന്ന റീസെറ്റിനും മറ്റു ഭാരവാഹികൾക്കും ഞങ്ങളുടെ ചെയർമാനായ ഇബ്രാഹിം കുട്ടി സാർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിഥുൻ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ നസീർ സാർ തന്നെയാണ്. സാറിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് ലേറ്റ് ആയില്ലേ? എന്റെ പേര് നിസാർ ഈസി. ഞാൻ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇസ്മായിൽ സാർ ഒരു ലിങ്ക് അയച്ചു തന്നുകൊണ്ട് ഞാൻ ഇതിലേക്ക് കയറിയതാണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ മസ്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംരംഭകനാണ്. എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആണ്. എന്തായാലും നല്ലൊരു പ്രോഗ്രാം ആണ്, കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ വൈകിട്ടാണ് കേറിയത്, കുറെ സെഷൻസ് മിസ്സായി. കൂടുതലായിട്ടുള്ള എപ്പോഴെങ്കിലും ഉള്ള സമയത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എല്ലാവരോടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സംരംഭകനായി മാറുക എന്നുള്ളത് ഒരു സോഷ്യൽ റിഫോമർ ആയി മാറുക എന്നുള്ളതാണ്. ഒരു സംരംഭകൻ എപ്പോഴും ഒരു വിപ്ലവകാരിയാണ്. അവനാണ് സമൂഹത്തിന് വേണ്ട നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എപ്പോഴും കൊണ്ടുവരാൻ കഴിയുന്നത്. നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ പുതിയ കണ്ടുപിടുത്തങ്ങളും ലോകക്രമങ്ങള് രൂപീകരിക്കുന്നതിൽ, ലോകം മനോഹരമായിട്ട് നിലനിർത്തുന്നതിൽ ഇപ്പം സാധ്യമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത് സംരംഭകരാണ് അല്ലെ, കമ്പനീസ് ആണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടുപിടുത്തങ്ങൾ വളരെ കുറവാണ്. അപ്പം ഒരു യഥാർത്ഥ ഒരു യഥാർത്ഥ സംരംഭകൻ എന്നുള്ളത് ഒരു യഥാർത്ഥ വിപ്ലവകാരിയാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു സോഷ്യൽ റിഫോമർ ആകുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംരംഭകനായി മാറാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കൂടുതലായിട്ട് സംരംഭകത്തിനെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു നസീർ സാർ. തീർച്ചയായും സാറിന്റെ നമ്പർ ഒന്ന് അയക്കണം. ഓക്കെ, ഷുവർ ഷുവർ. ഞമ്മൾക്കൊരു ഫംഗ്ഷനില് ജസ്റ്റ് ആയിട്ട് കൊണ്ട് വിളിക്കാലോ ഇനി നേരെ. താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി നിസാർ സർ. ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്, റീസെന്റ് ടാലന്റ്സിന്റെ ഒരു അംഗമാണ്. ഇബ്രാഹിം സർ ആണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചത്. വളരെ അധികം അഭിമാനമുണ്ട് ഇത്രയും വലിയ ഒരു വെബിനാറില് പങ്കെടുക്കാൻ കഴിഞ്ഞതില്, നിങ്ങളെയൊക്കെ ശ്രവിക്കാൻ കഴിഞ്ഞതില്. നമ്മളിന്ന് കേരളത്തിന്റെ അഭിമാനായ ജോയ് സെബാസ്റ്റ്യൻ സാറോട് സംസാരിച്ചു. വളരെ അധികം എക്സൈറ്റഡ് ആയിരുന്നു. സാറിന്റെ വാക്കുകളും അതുപോലെ തന്നെ വളരെ മനോഹരമായിരുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഒരു നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സംഭവമാണ് സംരംഭകത്വം എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം അതിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ ലഭിച്ചു, അതിൽ വളരെ സന്തോഷം. അടുത്തതായിട്ട് നമ്മൾ ഇന്നത്തെ വെബിനാറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പ്രഭാഷണത്തിനായി സാഹിദി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറലും എഴുത്തുകാരനും കൂടിയായ ബിന്നി സാഹിദി അവഗറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ റീസെറ്റ് ടാലന്റ്സിന്റെ ഒരു ബഹുമാനപ്പെട്ട അതിഥി കൂടിയാണ് ബിനി സർ. പ്ലീസ്. ലോക സംരംഭക ദിനാഘോഷം 2020 പങ്കെടുക്കുന്ന ബഹുമാനിനെ വളരെ സ്നേഹത്തോടുകൂടിയും അതിലേറെ ആഹ്ലാദത്തോടുകൂടിയുമാണ് നമ്മൾ ഇന്ന് ഈ സായാഹ്നം ചെലവഴിച്ചത് എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ലോക സംരംഭക ദിനാഘോഷം നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനകരമാണെങ്കിലും അതിനേക്കാൾ ഏറെ അഭിമാനകരം നമുക്ക് നൽകുന്നത് കേരളത്തിന്റെ വിസ്മയമായി മാറിയ, കേരളത്തിന്റെ വിജയമായി മാറിയ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്ന സംരംഭകത്വ അവാർഡിന്റെ അർഹനായ പ്രിയപ്പെട്ട ജോയി സെബാസ്റ്റ്യൻ നമ്മുടെ വേദിയിൽ ആദ്യമായി ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആദ്യത്തെ വെബിനാറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളവർ എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇപ്പൊ ടെലിവിഷൻ ചാനൽ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും അദ്ദേഹം ഇന്നലെ രാത്രി മുതൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു വെബിനാറിലൂടെ നേരിട്ട് കുട്ടികളുമായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമായിട്ടും സംസാരിച്ചത് സാഹിതി റീസെറ്റിന്റെ ഇന്നത്തെ വെബിനാർ പ്ലാറ്റ്ഫോമിലാണ് എന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നസിർ മാഷ് ആദ്യം ആലോചിച്ചപ്പോ ഇത്രമാത്രം ഭംഗിയായി ഇത് നടക്കും എന്ന് എനിക്ക് തീരെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം മിനിമം സമയമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ആയപ്പോഴേക്കും ഇതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഈ രാത്രിയിൽ വലിയ പ്രഖ്യാപനങ്ങൾ വന്നു. ഇന്ന് രാവിലെ നസീർ മാഷ് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയാണ്. അപ്പൊ നമുക്കെന്താണ്, വളരെ വേഗത്തിൽ ഒരു വിരൽത്തുമ്പിലേക്ക് നമുക്ക് ജോയി സെബാസ്റ്റ്യൻ സാറിലേക്ക് എത്താൻ സാധിച്ചത് ഈ ടെക്നോളജിയുടെ വളർച്ച കൊണ്ടാണ്. വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ വ്യവസായ വകുപ്പിൽ നിന്ന് എനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഞാനത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിക്കുകയും നസീർ സാറിന് ആ ഭാഗ്യം ഉണ്ടാകുകയും ചെയ്തു അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ. തുടർന്ന് ഞാൻ സംസാരിച്ചു, അദ്ദേഹം ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞു. വളരെ തിരക്കുള്ള സമയമായിരുന്നു. അവസാനം വരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ ഞാൻ ഇങ്ങനെ നിരന്തരമായി മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം നമ്മളുടെ പ്രിയപ്പെട്ട സാറ് 5 മണിക്ക് എത്തിച്ചേർന്നു എന്ന് 6 മണിക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം പകരുന്ന ഒരു വസ്തുതയായിരുന്നു. സാറിന്റെ അസാന്നിധ്യത്തിലാണെങ്കിലും ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ ജോയി സാറിന് അർപ്പിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ പ്രമുഖ കോർഡിനേറ്ററും ഇതിന്റെ സംഘാടകനും ഈ പരിപാടിയെ രക്ഷകർത്ത സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതിനെ ഭംഗിയാക്കി വിജയിപ്പിച്ച അധ്യക്ഷ പ്രസംഗം നടത്തിയ റീസെറ്റിന്റെ ചെയർമാനും ചരിഷ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനുമായ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം ബഹുമാനിക്കുന്ന ആദരണീയനായ സി എച്ച് ഇബ്രാഹിംകുട്ടി മാഷ്ക്ക് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ ലോക സംരംഭക ദിനാഘോഷത്തിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തെ ഒരു ഏതൊരു സമ്മേളനത്തെയും വ്യത്യസ്തമാക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന സ്റ്റാർ വാല്യൂ ഉള്ള അതിഥി തന്നെയാണ്. ഇന്ന് നമ്മളുടെ വേദി സമ്പന്നമാക്കിയത്, സമ്പുഷ്ടമാക്കിയത് ലോകത്തെ തന്നെ സമ്പന്നന്മാരുടെ പട്ടികയിൽ പെടുന്ന ഏറ്റവും വലിയ സംരംഭകൻ എന്ന് ലോകം വിശേഷിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായി തീർന്ന, വളരെ ചെറിയ നാളുകൾ കൊണ്ട് പ്രമുഖമായി തീർന്ന 24 ചാനലിന്റെ ഫ്ലവേഴ്സ് ചാനലിന്റെ ചെയർമാനായ, വലിയ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ പ്രിയപ്പെട്ട മുഹമ്മദ് ആലുങ്കൽ സാറിന്റെ സാന്നിധ്യം നമ്മുടെ ഈ വെബിനാറിനെ, നമ്മുടെ സംരംഭക ദിനാഘോഷത്തെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളതാക്കി മാറ്റുക മാത്രമല്ല ലോകോത്തര നിലവാരത്തിലേക്ക് അത് എത്തിച്ചേരുന്നതിനും ഇടയാക്കി എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ അർത്ഥഗാംഭീര്യമുള്ള, ശാന്ത സൗകുമാര്യമുള്ള, ഒരു ഷാലോ പോലെ ഒഴുകുന്ന വാക്കുകൾ ഇവിടെ കൂടിയിരുന്ന ബഹുമാന്യരായ എല്ലാവരിലും, പ്രിയപ്പെട്ട കുട്ടികളിലും,
ഇത് ശ്രമിക്കുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിലൂടെ ഇത് കാണുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വളരെയധികം സംരംഭക പ്രവർത്തനങ്ങളോട് അടുത്തിടപഴകാൻ അവരുടെ മനസ്സിന്റെ അവസ്ഥയെ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിലും എനിക്കേറെ സന്തോഷമുണ്ട്. വളരെ തിരക്കേറിയ ഒരു വ്യക്തിത്വത്തിന് ഉടമ കുറച്ചധിക സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി മാഷിന്റെ സ്നേഹ ആദരവ് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മുഹമ്മദ് ആലിംഗൽ സാറിന് സാഹിത്യ റീസെറ്റിന്റെ എല്ലാവിധമായ നന്ദിയുടെ പൂച്ചെണ്ടുകളും അർപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് സംസ്ഥാന തലത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടായത്, സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിക്കപ്പെട്ടത് പ്രിയപ്പെട്ട രമേശ് ചന്ദ്രൻ സാറിന്റെ സാന്നിധ്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അദ്ദേഹത്തിന്റെ എളിമ നിറഞ്ഞ വാക്കുകൾ കൊണ്ടുമാണ് എന്ന് നമ്മൾക്ക് പൂർണമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട ഡയറക്ടർ സാറ് അദ്ദേഹത്തെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തപ്പോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ക്ഷണം അദ്ദേഹം ഏറ്റെടുത്തത്. നമുക്കറിയാം 2000-ൽ പരം സ്റ്റാർട്ടപ്പുകൾ, ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ തന്നെ ഉള്ളത്. ടെക്നോ പാർക്കിലായാലും ഇൻഫോ പാർക്കിലാണെങ്കിലും അതുപോലെ ടെക്നോ സിറ്റിയിലാണെങ്കിലും ഇൻഫോ സിറ്റിയിലാണെങ്കിലും ഒക്കെ തന്നെ ഇതൊന്നുമല്ലാതെ ചെറുതായിട്ടുള്ള മറ്റ് സ്റ്റാർട്ടപ്പുകൾ അധികം ഇന്ന് അവരുടെ എല്ലാം തരത്തിലുള്ള വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അവസാനം നമ്മുടെ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭകന് അവാർഡുകളൊക്കെ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വ്യവസായ വകുപ്പ് ഇന്ത്യയിലെ വ്യവസായം ഇന്ത്യയിൽ തന്നെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകൾ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും കൃത്യം 4:45 മുമ്പായി നമ്മുടെ സെമിനാറിൽ പങ്കെടുക്കുകയും അർത്ഥഗാംഭീര്യത്തോടു കൂടി നമ്മുടെ ചടങ്ങിന് മുഖ്യ പ്രഭാഷണം നടത്തുകയും ഇതിനെ ഒരു ഒരു ഒഫീഷ്യൽ പരിപാടിയുടെ രീതിയിലേക്ക് മാറ്റുകയും ചെയ്ത പ്രിയപ്പെട്ട രമേശ് ചന്ദ്രൻ സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ജില്ലാ വ്യവസായ ഓഫീസർ പ്രിയപ്പെട്ട വിനോദ് കുമാർ സാറാണ് ഈ പരിപാടിക്ക് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും ഇതിനാവശ്യമുള്ള എല്ലാ PR പ്രവർത്തനങ്ങളും നമുക്ക് നടത്തി തന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് പ്രിയപ്പെട്ട വിനോദ് കുമാർ സാർ. സമയം അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ എഴുതി വെച്ചിട്ടേ ഇല്ല. 10 മണി 5 മണി എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലേ ഇല്ല. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനും മറ്റ് അതിഥികളെ ക്ഷണിക്കുന്നതിനും ഇതിന്റെ മുഴുവൻ ഓർഗനൈസേഷനും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട വിനോദ് സാറിനെ ഇന്ന് നമുക്ക് ചില അവിചാരിതമായ കാരണങ്ങൾ കൊണ്ടാണ് എത്താൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും സാർ കോണ്ടാക്ട് ചെയ്യുകയായിരുന്നു. കളക്ടറുടെ ഒരു മീറ്റിംഗും മറ്റ് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മീറ്റിംഗിന് എത്താൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട്. സാറിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തത് നമ്മുടെ വിശാൽ സാറാണ്. വിശാൽ സാറിനെ പരിചയപ്പെടുത്തുമ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങളുടെ മുഴുവൻ ടെക്നിക്കൽ ഓഫീസറാണ് വിശാൽ സാർ. വിശാൽ സാറിന്റെ മനസ്സിലൂടെയും കരങ്ങളിലൂടെയും ബുദ്ധികളിലൂടെയുമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ അത്തരത്തിൽ വളരെ ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥരാണ് പ്രിയപ്പെട്ട വിശാൽ ബി സാർ. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. എന്താണ് ഒരു സംരംഭകം എന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുന്ന പ്രിയപ്പെട്ട വിശാൽ ബി സാറിന്റെ പ്രഭാഷണം നമുക്ക് ഏറെ ഉത്തേജനം നൽകിയിട്ടുണ്ട്. താങ്ക് യു സാർ. ഇന്ന് നമ്മളുടെ ഈ ഇത് പ്രവർത്തനത്തെ 2 അക്കാഡമിക് സെഷൻസ് ഉണ്ടായിരുന്നു. സംരംഭകത്വവും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇന്നവേഷൻ ക്ലബുകൾ മാറുന്ന കാലഘട്ടത്തിൽ രണ്ട് വിഷയത്തിലും ആ സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ട് തന്നെ സംസാരിച്ച പ്രിയപ്പെട്ട ബി പ്രേംലാൽ സാറും അതുപോലെ തന്നെ MS മോഹൻകുമാർ സാറും എന്ത് സ്നേഹത്തോടു കൂടിയാണ് കുട്ടികളുമായിട്ട് സംവദിച്ചത്.
ഈ സംസാരം കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് തന്നെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ മുട്ടിട്ട് വളരുന്നതിന് അവരുടെ പ്രഭാഷണം ഉപകരിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട പ്രേംലാൽ സാറിനെയും എം എസ് മോഹൻകുമാർ സാറിനെയും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം ഈ സെമിനാറിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ട അഭ്യുദയ കാംക്ഷികൾ, ജിദ്ദയിൽ നിന്ന് മരുതേരി സാറ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പൊ പറഞ്ഞു നിസാർ സാർ, അദ്ദേഹം എത്രയോ ആളുകൾക്ക് ഈ പരിപാടിയുടെ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. എത്രയോ സ്കൂളുകളിലെ പ്രിൻസിപ്പൾമാരും അതുപോലുള്ള അധ്യാപകരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു. എത്രയോ വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു. പല ആളുകളും യൂട്യൂബ് ചാനൽ വഴിയിട്ടും ഫേസ്ബുക്ക് പേജ് വഴിയിട്ടും ഈ പരിപാടികൾ കാണുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട്. അവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ്. ഇതിന് സാങ്കേതിക നിർവഹണം രണ്ട് സ്ഥലത്തിരുന്നു കൊണ്ട് ആണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, റീസെറ്റ് കേരള ഓഫീസിൽ ഒരു വലിയ ടീം പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാഹുതിയുടെ ടെക്നിക്കൽ ഡയറക്ടർ പ്രിയപ്പെട്ട മനോജ് സാർ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് 4 മണി മുതൽ തന്നെ ഇതിന്റെ വളരെ കൃത്യതയോടുകൂടി ഇത് ജനങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനരായ നമ്മുടെ സാങ്കേതിക ടീമിന് നേതൃത്വം നൽകുന്ന മറ്റൊരു വിശിഷ്ട വ്യക്തിത്വം നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ സാറാണ്. ഈ 3 ടീം അംഗങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടിയുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി നന്ദി പറയേണ്ടത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിവുള്ളതാണ്, നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട നസീർ നച്ചർ സാർ. സാഹിദിയുടെ അക്കാഡമിക് കോർഡിനേറ്റർ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെയും കോഴിക്കോട്ട് നിറഞ്ഞു നിൽക്കുന്ന സംഘാടന മികവ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയായ മാതൃകാപരമായ അധ്യാപകൻ എന്നുള്ള നിലയിൽ നച്ചോട്ട് എന്ന പേരിൽ ഒരു സ്കൂൾ മാത്രമല്ല, ഒരു പ്രദേശം മാത്രമല്ല, ഒരു വ്യക്തിയും അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഉത്തരം പ്രിയപ്പെട്ട നസീർ മാഷ് തന്നെയാണ്. ഇതിന്റെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിൽ വന്നപ്പോൾ തന്നെ എത്ര ഷോർട്ട് പീരീഡിലാണെങ്കിലും അത് നടത്തണമെന്നുള്ള നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി നമ്മൾ ഓരോ ദിവസവും കണ്ടറിയുകയാണ്. വളരെ മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നു, അതിമനോഹരമായി ഈ മീറ്റിങ്ങിനെ സ്വാഗതം ആശംസിക്കുകയും അതിമനോഹരമായ രീതിയിൽ ഈ പരിപാടിക്ക് ഇടപെടുകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട നസീർ നച്ചർ സാറിന് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഇനി നന്ദി പറയേണ്ടത് സാഹിതിയുടെയും റീസെറ്റിന്റെയും ബാക്ക്ബോണായി പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകരും ഒരുപാട് വോളണ്ടിയേഴ്സും ഒരുപാട് പ്രവർത്തകരുമുണ്ട്. അവരെല്ലാവരും തന്നെ കട്ടിന് പുറകിൽ നിന്നുകൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുന്നു, ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ പിന്തുണ നൽകുന്നു. അവരെല്ലാവരും നമ്മോടൊപ്പമുണ്ട്. സമയ ചുരുക്കത്താൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർ, നെറ്റ് പ്രശ്നം കൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർ, മറ്റ് പല സാങ്കേതിക പ്രശ്നങ്ങളിലും കഴിയാതിരുന്നവരെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിട്ടും ഫേസ്ബുക്ക് പേജ് വഴിയിട്ടും ഈ പരിപാടികൾ വീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്നേഹത്തോടെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. വിശിഷ്യ ഇതിന് ഇന്ന് കോർഡിനേറ്റ് ചെയ്ത അവതാരികയായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കാദംബരി എന്ന കൊച്ചു ഭൂമിക്കയും ഓർക്കാതിരിക്കാനും സ്മരിക്കാതിരിക്കാനും കഴിയില്ല. കാദംബരിയുടെ അവതരണ മികവ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കാദംബരി, മോൾക്ക് എല്ലാവിധമായ ഭാവപൂർവ്വം എന്റെ വാക്കുകൾ അവസാനിക്കും. താങ്ക് യു ബിന്ദു സാർ. അപ്പോ നമ്മുടെ വെബിനാർ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നസീർ സാർ, നമ്മള് കഴിയല്ലേ അല്ലേ? താങ്ക് യു സാർ. കാദംബരി വളരെ നന്നായിട്ട് ചെയ്തു. കുട്ടികളൊക്കെ പിരിഞ്ഞു പോയിക്കോട്ടെ, കാദംബരി ഒന്ന് അവിടെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കേ, കുട്ടികൾക്ക് എല്ലാവർക്കും നാളെ നാടൻ കലാദിനമാണ്, നാട്ടറിവ് ദിനം. അപ്പോ ഫോക്ക് ലോർ അക്കാദമിയുടെ ചെയർമാൻ 8:30 9 മണിക്ക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും സാഹിതിയുടെ ഒരു കരിയർ ഫോക്കസ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കാറുണ്ട്. അപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ പോകാം, ബാക്കി നമ്മള് അതിൽ പറയാം. കാദംബരി മാത്രം നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ലെഫ്റ്റ് ആവാം. നമ്മുടെ സമയം കുറച്ച് എക്സ്റ്റീൻ ചെയ്തു പോയി. നൌഷാദ് തൈക്കണ്ടി, കാദംബരി, സി എച്ച്, ബിനി സാർ, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. രഘുമാഷ് വെയിറ്റ് ചെയ്തോളൂ. രഘുമാഷ്, രഘു സാർ, രഘു സാർ. എല്ലാവർക്കും അൺമ്യൂട്ട് ആകാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. കാദംബരിയുടെ പെർഫോമൻസ് നൈസ്. കണ്ടൈസ്, ഞാനാണ് നന്ദി പറയേണ്ടത് ഇത്രയും വലിയൊരു വെബിനാറില് എന്നെ ക്ഷണിച്ചതിനൊക്കെ. കാദംബരി മിടുമിടുക്കിയാന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. അതെ, അതൊരു നാച്ചുറൽ. ബിനി സാർ പോയോ? ഒരു ആങ്കർ എങ്ങനെയൊക്കെയാണ് അവള് ആ രീതിയിൽ അവള് നിലവാരത്തിൽ ആ നിലവാരത്തിൽ ഉയർന്ന് അവള് പ്രവർത്തിച്ചു. അൺമ്യൂട്ട് ചെയ്യും. വീഡിയോ ഓൺ ചെയ്യും നൌഷാദേ, എല്ലാരും കാണട്ടെ. ആ ഞാനേ വേറെ സ്ഥലത്താണുള്ളത്.